എന്ന ദുആ ആശംസിച്ചുകൊണ്ട് വളരെ ആദരവോടെ അഭിസംബോധനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي يرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمد صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المشتاقين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. مولاي صل وسلم للخلق كلهم يا صاحب القبة الخضراء يا سندي. يا سيدي يا رسول الله خذ بيدي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مصطفى جاني رحمة شم بزم هداية സദാതീങ്ങളെ നമ്മുടെ ഈ സദുദ്യമം സമ്പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും പാഴ്ചകളും വീഴ്ചകളും അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, വിജ്ഞാന വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ അന്നം നൽകുന്നവർ, സഹകരിക്കുന്നവർ, സദസ്സുകളിലും വേദികളിലും ഇതുപോലെ ഉപവിഷ്ടരാകുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും നാഥൻ പറയപ്പെട്ട ഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മോനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കാം. ദാഹമുള്ളവരുണ്ടോ? അത്യാവശ്യം ദാഹമുള്ളവരുണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതാണ്ട് അവിടെ ഉണ്ടാവും വെള്ളം. ഓരോരുത്തരായിട്ട് പോയി എടുത്ത് കുടിച്ചാൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ കഴിയട്ടെ. ഞാൻ പറയാം, കൊടുക്കാൻ നേരത്തൊന്ന് ചോദിച്ചാൽ മതി. കട്ടൻ ചായ ഒന്നും അല്ലല്ലോ, ചൂട് പോവോ? ആണോ? ആ അപ്പോൾ കുഴപ്പമില്ല. കുറച്ച് തണുപ്പ് കുറച്ച് കുറയുന്നേ ഉള്ളൂ. ബേജാറ് വേണ്ട, വിഷയമല്ല. ഞാൻ കാര്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ബേജാറാണ്ട. അത്യാവശ്യം ആർക്കെങ്കിലും ദാഹം തോന്നുകയും എല്ലാം അങ്ങോട്ട് പോയി, ദൂരമൊന്നുമല്ല, അടുത്താണ്. അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ആരും അറിയില്ല, എല്ലാം ഇങ്ങനെ വന്നിരുന്നാൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരും എന്നോട് ദേഷ്യം തോന്നുന്നു. പഹയൻ ഒരു ഗ്ലാസ് വത്തക്ക വെള്ളം, എന്തോ ഒരു മനുഷ്യനായി ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം തട്ടാൻ വന്ന ആളാണോ എന്നൊന്നും ചിന്തിക്കരുത്. അതൊരു ഹൈറിന് വേണ്ടി പറഞ്ഞു. സഹോദരങ്ങളെ, വളരെ പരിശുദ്ധമായ നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി കാത്തിരുന്ന വിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള 2 മാസങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു മാസത്തിലേക്ക് നമ്മൾ കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. ഒന്നാം രാവിലെ തുടങ്ങിയില്ലേ? വിശ്വാസികൾ മുഴുവനും ആരാധനയും ആത്മാർത്ഥതയും കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന സമയമാണ്. ഇനിയുള്ള സമയങ്ങൾ വളരെ ജാഗരൂകരായി വേണം മുന്നോട്ട് കടന്നുപോകാൻ. ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, മറ്റുള്ള മാസങ്ങളിലുള്ള പാപത്തിന്റെ ശിക്ഷ പോലെയല്ല ഈ മാസത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളുടെ ശിക്ഷ. വളരെ ഗൗരവമാണ്. മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലെയല്ല ഇനി അങ്ങോട്ടുള്ള അമലുകൾക്ക് അല്ലാഹു നൽകുന്നത്. വിശ്വാസികളായ നമുക്ക് അല്ലാഹു രക്ഷപ്പെടാൻ തന്നിട്ടുള്ള അവസരങ്ങളാണ്. ഇതര മാസങ്ങളിൽ അരുതായ്മകളോട് ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഉടമസ്ഥനായ അള്ളാഹുവിനെ മറന്ന് ആരാധനകളോട് വേണ്ടതുപോലെ അടുപ്പമില്ലാതെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിലേക്കൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങുവാനും പാപങ്ങൾ പൊറുപ്പിക്കുവാനും ഒരു നല്ല മാർഗത്തിലേക്ക് കാൽവെപ്പ് നടത്തുവാനും അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് തന്ന ഒരു സമയമാണിത്. ഇന്നത്തെ സദസ്സിൽ ഈ സമയം ഇവിടെ ഇരിക്കാൻ കിട്ടുന്നത് പോലെ ഭാഗ്യം മറ്റൊന്നില്ല. ഇന്നത്തെ രാവ് മുതൽ വളരെ ശ്രേഷ്ഠ സമ്പന്നമായ രാവാണ്, നിമിഷങ്ങളാണ്. ആ രാവിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരവസരമാണ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുക എന്നുള്ളത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താണ് ആ ചോദ്യം? റൂഹുബിരിയാറായ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്നിഹിതനായ ഒരാള് എന്ത് അമലാണ് ചെയ്യേണ്ടത്? അയാൾ എവിടെയാണ് ഇരിക്കേണ്ടത്, അയാൾ ഏത് അമലുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. റോഹ് പിരിയുമ്പോൾ നല്ല ശാന്തമായ സന്തോഷകരമായി സ്വർഗം കണ്ടു മരിക്കുവാൻ പറ്റുന്ന പക്വമായ ഒരു അവസരം എന്താണ്? യാ റസൂലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ റൂഹ് പിരിയാറാകുന്ന ഒരാളിന് ഇരിക്കാൻ പറ്റുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാൽ സമ്പന്നമായ ഒരു സാഹചര്യം, ഒരു സ്ഥലം, അത് മജ്ലിസുൽ ഇൽമ്. ഇൽമിന്റെ മജ്ലിസാണ്. അത്രത്തോളം മഹത്തരമായ ഒരു മജ്ലിസിൽ പരിശുദ്ധമായ റജബ് ഒന്നാം രാവിന്റെ ഈ സന്ദർഭത്തിൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള അവസരം തന്ന അല്ലാഹുവിനെ ആയിരം തവണ നമ്മൾ തുതിക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കട്ടെ. നമ്മൾ ആരും പരിശുദ്ധരല്ല, നമ്മൾ ആരും മഅസൂമിങ്ങളോ മഹ്ഫൂദീങ്ങളോ അല്ല, നമ്മളാരും പാപത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടവരോ കാക്കപ്പെട്ടവരോ അല്ല. നമ്മളൊക്കെ പലപ്പോഴും തൗബ ചെയ്ത് അതിനപ്പുറം പിന്നെയും പാപം ചെയ്ത വലിയ ദോഷികളാണ്. എങ്കിലും അർഹമുർ റഹീമായ അല്ലാഹുവിന്റെ ദർബാറിൽ കരുണ വറ്റാത്ത ഒരു ഉന്നതമായ റഹ്മത്ത് ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതിന്റെ പേരിലാണ് അല്ലാഹുവിനോട് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുകയാണ്, നമ്മൾ എത്ര തവണ ചോദിക്കും? ഒരു പരിധിക്കപ്പുറത്തോട്ട് നമുക്ക് ചോദിക്കുമ്പോൾ ലജ്ജയാണ്. ഒരു മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം ആ കാര്യം നമുക്ക് നിർവഹിച്ചു നൽകട്ടെ, നൽകാതിരിക്കട്ടെ. ഒരു പരിധിക്കപ്പുറം ആ മനുഷ്യനോട് നമ്മൾ ആവശ്യപ്പെടുകയില്ല. പക്ഷേ ഉടമസ്ഥനായ അല്ലാഹു അങ്ങനെയല്ല. പ്രാർത്ഥനകൾ കൊണ്ട് മടക്കാത്ത തമ്പുരാനാണ് നമ്മുടെ തമ്പുരാൻ. ഉടമസ്ഥനായ അല്ലാഹുവിനോട് അവന്റെ അടിയാറുകൾ എത്രമേൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാലും അവന് ഏറെ ഇഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആവർത്തന വിരസതയില്ലാതെ അല്ലാഹുവിനോട് ആവർത്തിച്ച് കൂടുതൽ ചോദിക്കേണ്ട ഒരു സമയമാണ്. اللهم بارك لنا في رجب وشعبان اللهم رجبنا وشعبان بركتنا لنا الله وبلغنا رمضان പരിശുദ്ധമായ റമളാൻ മാസത്തെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം അല്ലാഹ്. എത്ര വലിയ ഗൗരവപ്പെട്ട പ്രാർത്ഥനകളാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ പേരാണ് പറഞ്ഞത്? നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളുടെ പേരാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളിന്റെ പേരാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർത്തു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർണാടകയിലും അഥവാ മലബാറിന്റെ ഭാഗങ്ങളിലും കാസർഗോഡും കണ്ണൂരുമൊന്നും പുണ്യപ്രവാചകന്റെ പേരിൽ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണമെന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരവസ്ഥ വരാത്തൊരവസ്ഥയാണ്. അനുരാഗത്തോടെ സ്വലാത്തിന്റെ അലമാലകൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന എത്രയോ സദസ്സുകളിലാണ് ഈ വിനീതൻ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉറച്ചുറച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും മടിയന്മാരായിട്ടുള്ള ആളുകൾ എന്റെ മുമ്പിലുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ മടിയുള്ള ആളുകൾ ഇനിയും എന്റെ മുമ്പിലുണ്ട്. ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ഞാൻ എന്തിനു സ്വലാത്ത് ചൊല്ലണം എന്നൊരാളും ചിന്തിക്കേണ്ടതില്ല. മുഴുവൻ ആളുകളും ഇവിടെ സ്വലാത്ത് ചൊല്ലണം. ഒരാൾ പോലും സ്വലാത്തിനേക്കാളും വലുതല്ല. നിങ്ങൾ വലിയ തറവാടിത്തമുള്ളവരാകാം, സമ്പന്നരാകാം, വലിയ കുടുംബ മഹിമയുള്ളവരാകാം, പൊളിറ്റിക്കൽ പവറുള്ളവരാകാം, ബിരുദവും ബിരുദാനന്തര ബിരുദം കൊണ്ട് അക്ഷരമാല കൂട്ടങ്ങൾ ചേർത്ത് വെച്ച് വലിയ വിദ്യാസമ്പന്നരായ ആളുകളാകാം. പക്ഷേ സ്വലാത്തിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും ചെറുതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് سيدنا محمد رسول الله صلى الله عليه وسلم اللهم بارك لنا في رجب وشعبان അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണമല്ലോ വബല്ലിഗ്നാ റമളാൻ റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമല്ലോ റമളാനിനെ എത്തിച്ചു തരിക എന്ന് പറയുമ്പോൾ റമളാൻ നമ്മുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരലല്ല, അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. റമളാൻ നമ്മളെ തേടി വരികയില്ല. മറിച്ച് ആ പറഞ്ഞ നിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? പുണ്യമായ റമളാൻ മാസം വരെ നമ്മുടെ ആയുസ് ദീർഘമാക്കി തരണയല്ല എന്നാണ് നിന്റെ അർത്ഥം. റമളാൻ മാസത്തിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കരുത് എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. റമളാനാകാതെ ഞങ്ങളെ മരിപ്പിക്കരുത് എന്ന് പറയണമെങ്കിൽ ആ പുണ്യമായ മാസത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗ്യം അത്ര വലുതാണ്. വലിയ പെരുന്നാളിനോ ചെറിയ പെരുന്നാളിനോ റബീഉൽ അവ്വലോ എത്തുന്നതിന് മുമ്പ് പടച്ചവനെ ഞങ്ങളുടെ റൂഹിനെ നീ കൊണ്ടുപോകല്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ റമളാനിന് മുമ്പ് റബ്ബേ ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ലേ. കാരണം എന്താ? കഴിഞ്ഞുപോയ സമൂലം പാപങ്ങളെയും അള്ളാഹുവിന്റെ മുമ്പിൽ പരിഹരിച്ച് ഒരു പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ പരിശുദ്ധി കൈവരിക്കാൻ അള്ളാഹു നൽകുന്ന വലിയ ഒരു സമ്മാനമാണ് ഇത് റമളാൻ. അതുകൊണ്ട് അതിലേക്കൊന്ന് കാലെടുത്ത് വെച്ച് കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല ആഫിയത്തോടെ അമലുകൾ ചെയ്യാനും സുന്നമായ റമളാൻ അടക്കം ഒരുപാട് റമളാനുകളിൽ അമൽ ചെയ്യുവാനും അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ആ ഒരു ഭാഗ്യം മുന്നിൽ കണ്ടു വേണം ഇനി നമ്മൾ മുമ്പോട്ടുള്ള സമയങ്ങളെ ചെലവഴിക്കാൻ. എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട്, മുഴുവൻ ആളുകളോടും ചില വർത്തമാനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ആരംഭിക്കണം. ഇത് പറയുമ്പോൾ യുവാക്കൾ യുവതികൾ ചിന്തിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് എന്ത് റമളാനാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തൗബക്കുള്ള പശ്ചാത്താപത്തിനുള്ള അവസരമില്ല, ഞങ്ങൾക്കെന്ത് തൗബയാണ്, ഞങ്ങളുടെ ജീവിതം അത്രമേൽ മലീമസമായി പോയി അരുതായ്മകൾ കൂട്ടുപിടിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിച്ചതുപോലെ മറ്റൊരു പ്രേരണയും കാണുകയില്ല. അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു അമലാണ് നമ്മൾ പശ്ചാത്തപിക്കുക എന്നുള്ളത്. എത്ര സ്ഥലത്താണ് മുഅ്മിനീങ്ങളെ പശ്ചാത്താപത്തിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് അല്ലാഹു തആല വിഭവമൊരുക്കിയിട്ടുള്ളത്? ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. എന്താ പറഞ്ഞത്? അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുപോലെ ശുദ്ധിയുള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് മുഅ്മിനീങ്ങളെ. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുകയാണ്, സൂറത്തു നൂറിന്റെ 31-ാമത്തെ സൂക്തമാണ്. നിങ്ങൾക്ക് വിജയിക്കണമോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിജയം വരിക്കണമോ, وتوبوا إلى الله, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. ഞാൻ അതാ പറഞ്ഞു, നമ്മൾ ആരും പരിശുദ്ധരല്ല, മഅ്സൂമികളല്ല, മഹ്ഫൂദീങ്ങളല്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, എപ്പോഴും ഇങ്ങനെ അരങ്ങു തകർത്ത് അരുതായ്മകളോട് കൂട്ടുപിടിച്ച് ക്യാമ്പസിൽ കാമുകി കാമുകനായി കറങ്ങി നടന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ ഇങ്ങനെ കാമപ്രിയരായി ജീവിച്ചാൽ മതിയാകുമോ? കുറെ ആളുകൾ ഫുട്ബോൾ ഇതിഹാസങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരോടുള്ള പ്രണയം വെച്ചുകൊണ്ട് ടറഫ് പോലെ പാതിരാ കളികളിൽ ഏർപ്പെടുകയാണ്. മുമ്പൊക്കെ സുബ്ഹാനല്ലാഹ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വൈകുന്നേര സായാഹ്ന സമയം ഒരു 4 മണി കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഏതെങ്കിലും പറമ്പിലോ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോ കുട്ടികൾ കളിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഒരു വൈകുന്നേര സമയം മഗ്‌രിബ് ആകുമ്പോൾ ഒക്കെ കഴിയും. എത്ര വലിയ കളിയാണെങ്കിലും മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളൊക്കെ വീട്ടിലെത്തും, അല്ലെങ്കിൽ അതാ അവരുടെ തൊഴിലുകളിൽ ഏർപ്പെടും. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ് പകലു കളിച്ചിട്ട് മതിയാകാത്ത സമൂഹം ഇപ്പൊ പാതിരാവിൽ പ്ലേ ഗ്രൗണ്ട് വിലക്കെടുത്തിരിക്കുകയാണ്. വലിയ വില കൊടുത്ത് സുബഹി വരെ സുബ്ഹാനല്ലാഹ് പന്ത് കളിച്ച് ജീവിതം തുലക്കുന്ന ചെറുപ്പക്കാരെയാണ് കാണാൻ കഴിയുന്നത്. മക്കളെ, വ്യായാമം വേണ്ട എന്നല്ല, ശരീരത്തിന് ആവശ്യമായ വ്യായാമം ആവശ്യമാണ്. പക്ഷേ അനാവശ്യമായി നിന്റെ സുബഹി കളയാവുകയാണ്, നിന്റെ പകലുള്ള പ്രവർത്തനങ്ങൾക്ക് വിഘാതമാവുകയാണ്, നിന്റെ മസ്തിഷ്കത്തിലേക്ക് കളിയോടുള്ള ഭ്രമവും പ്രേമവും വരികയാണ്. അവിടെ എവിടെയാണ് തൗബ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാനുള്ള അവസരം എവിടെയാണ്? അതുകൊണ്ട് ആ കളികളൊക്കെ ഒന്ന് കുറച്ചോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വളരെ ഗൗരവത്തിൽ ആലോചിച്ചോ. നീ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിന്റെ മൊബൈലിന്റെ ഉപയോഗങ്ങളൊന്ന് കുറച്ചു വെച്ചോ, നിന്റെ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളൊന്ന് കുറച്ചു വെച്ചോ. വാട്സാപ്പും ഫേസ്ബുക്കും വീചാറ്റും വൈബറും യൂട്യൂബും ഗൂഗിളും നീങ്ങനെ ആവശ്യമില്ലാത്തതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ പൊന്നുമോനെ പൊന്നുമോളെ, നീ എപ്പോഴാണ് നിനക്ക് നന്നാകാനുള്ളൊരു ചിന്ത തോന്നുന്നത്? ഈ സമയം അവന്റെ കൽബിലല്ലോ റജബായല്ലോ അല്ലോ. അല്ലാഹുവേ, സഹബാൻ തൊട്ടടുത്ത മാസമാണ്, അത് കഴിഞ്ഞാൽ സഹറു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിന്റെ വാർഷിക മാസമാകുന്ന പരിശുദ്ധമായ റമളാനാണല്ലോ പടിവാതിക്കലുള്ളത്. അതുകൊണ്ട് എന്റെ ജീവിതമൊന്ന് നന്നാക്കണമല്ലോ, എന്റെ ജീവിതമൊന്ന് നന്നാക്കണമല്ലോ, എന്റെ പ്രവർത്തനങ്ങളൊന്ന് നന്നാക്കണമല്ലോ, എന്റെ കാഴ്ചയൊന്ന് നന്നാക്കണമല്ലോ, എന്റെ കേൾവിയൊന്ന് നന്നാക്കണമല്ലോ, എന്റെ ലക്ഷ്യമൊന്ന് നന്നാക്കണമല്ലോ, എനിക്ക് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണമല്ലോ. ഇപ്പൊ ചിന്തിക്കാത്ത ആള് പിന്നെ എപ്പോഴാ ചിന്തിക്കുക? റജബ് മാസം തുടങ്ങിക്കഴിഞ്ഞ് ചിന്തിക്കാത്ത ആള് പിന്നെ ദുനിയാവിൽ എപ്പോഴാണ് ചിന്തിക്കുക? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവന്റെ റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. വല്ലദീന അമിലുസ്സിയാതി സുമ്മ തബൂ മിൻ ബഅദിഹാ വഅമനൂ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. ദോഷങ്ങൾ പ്രവർത്തിച്ചു പോയവരാണ് നമ്മള്. പക്ഷേ ആത്മാർത്ഥമായിട്ടൊരു പശ്ചാത്താപത്തിന് ജീവിതത്തിൽ അവസരമില്ല. ശിഷ്ടകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകാനുള്ള ഒരു പ്രേരണ, ഒരു ഉൾവിളിയില്ല എങ്കിൽ നമ്മൾ അപകടത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകൾ ചിന്തിക്കും, പഠിച്ചവനെ, ഞാൻ അത്രമേൽ ദോഷം ചെയ്തു പോയി ഉസ്താദേ, ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, എന്നെ കൊണ്ടിനി നന്നാവ നിവർത്തിയില്ല, എന്റെ തൗബ അള്ളാഹു കേൾക്കോയില്ല എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അറിയുമോ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചേൽ ആരംഭപ്പൂവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൃഥ്വ്യനായ ഹംസത്തുൽ ഖറാർ വശിൻ ചാട്ടുളി വന്നു തറച്ചു ഉഹുദുരണാങ്കണം ഞെട്ടി വിറച്ചു അഹദിൻ ദീനിനെ രക്ഷിക്കാനായി മൃത്യുവരിച്ചു. അന്ന് അസദുല്ലിലാഹനെ ഹംസത്തന്നൂർ വീണു മരിച്ചു, വീണു മരിച്ചു. നിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വഹ്സിന്റെ ചാട്ടുളി ഭക്ഷണം എന്ന് പറയുന്ന അതേ ഒരു അടിമ അതാ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് വഹ്സിനെ വിലക്കെടുത്തില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് ചരിത്രം അറിയാമല്ലോ. ഏറ്റവും വലിയ ക്രൂരതയായിരുന്നല്ലോ, ലോകം കണ്ടതിൽ വെച്ച് വലിയ ക്രൂരതയായിരുന്നല്ലോ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ ദുഃഖിപ്പിച്ച വിഷയമായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചു കളഞ്ഞ അല്ലാഹു സ്വീകരിച്ചെങ്കിൽ നമ്മെ എന്തുകൊണ്ട് അല്ലാഹു സ്വീകരിക്കൂല? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വധിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ വാരിയല്ലുകൾ വെട്ടിപ്പളർന്ന് പച്ചയായ കരൽ പറിച്ചെടുത്ത് രക്തമിങ്ങനെ കൈകൾ വിരലുകളിടയിലൂടെ ഇങ്ങനെ ഇറ്റു വീഴുന്നുണ്ട്. ആ കരൽ ഹിന്ദെന്ന പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൾ ചവച്ചു തുപ്പി. ആ വഹ്ശി പിന്നെ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്ന സംഭവം എന്റെ പ്രിയപ്പെട്ടവരെ ധാരാളം ഇമാമിങ്ങൾ ആ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഅസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ വഹ്ശി ബിൻ ഹർബ്, അദ്ദേഹത്തിലേക്ക് അതാ സന്ദേശമയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾ ഇദ്ദേഹത്തിന് പശ്ചാത്താപത്തിന്റെ അവസരമുണ്ടെന്ന് സുവിശേഷം അറിയിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. ആദ്യം ഇദ്ദേഹം കതബ വഹ്ശിയുൻ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കത്തെഴുതി, ഒരു ലെറ്റർ എഴുതി. യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാവണം നബിയെ, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എന്റെ മനസ്സിൽ വല്ലാത്ത പശ്ചാത്താപമുണ്ട്. അങ്ങയുടെ പ്രിയപ്പെട്ട പ്രതുവ്യനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞ അന്നുവിന്റെ ഘാതകനായ വഹ്ശി ബിൻ ഹർബ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇല്ലാ മൻ തബ വആമന വഅമില സാലിഹാ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹ്ശി നീ പേടിക്കേണ്ടതില്ല, വആമന വഅമില സാലിഹാ, ഈമാൻ കൊണ്ടോ സ്വാലിഹായ അമൽ ചെയ്തോ, എന്നാൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്, അല്ലാഹുവിൽ വിശ്വസിച്ച് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്, നിന്റെ ദോഷങ്ങളെ അല്ലാഹു തആല എന്തു ചെയ്യും? നന്മകളായി മറിക്കും. അല്ലാഹു പാപം പുറത്തുതരും. ആരോടാ പറയുന്നത്? വഹ്ശിയോടാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ വഹ്ശി അതാ തിരിച്ചു ചോദിച്ചു, നബിയേ നബിയേ ഇത് വല്ലാത്തൊരു നിബന്ധനയാണല്ലോ. ശർത്തുൻ ജദീദുൻ ഫഖാല വഹ്ശിൻ ഹാദാ ശർത്തുൻ ജദീദ് വഖ്സദു ഖൗലഹു തആല ഇല്ലാ മൻ തഅബ വഅമില സ്വാലിഹാ, ഞാൻ ഈമാൻ കൊണ്ട് തൗബ ചെയ്ത് മുന്നോട്ട് പോയി അല്ലാഹുവിന്റെ റൂഹിനെ പിടിച്ചാൽ. അപ്പൊ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് നിബന്ധനയുണ്ടല്ലോ. എനിക്ക് സ്വാലിഹായ കർമ്മം ചെയ്യാൻ എന്റെ ആയുസ് ബാക്കിയായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അപകടത്തിൽ പെട്ടുപോവുകയില്ലേ? ആ സമയത്ത് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ഫഅൻസലല്ലാഹ്, എന്താണ് പടച്ചവൻ പറയുന്നത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പേടിക്കണ്ട വഹ്ശിയേ, അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. വഹ്ശിയേ നീ വിഷമിക്കണ്ട. വഹ്ശിയേ അല്ലാഹു ശിർക്കല്ലാത്ത എല്ലാ പാപവും പുറത്തു തരുന്നതാണ്. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പാപം പുറത്തു തരുന്നവനാണ്. വബഅദ ഹാദാ റദ്ദ വഹ്ശിയുൻ ഖായിലാ, ഇതങ്ങ് കേട്ടപ്പോൾ വഹ്ശി ഒന്നുകൂടി തിരിച്ചു ചോദിക്കുകയാണ്. അടുത്ത ലെറ്റർ നബി തങ്ങൾ അയക്കുകയാണ്, യാ മുഹമ്മദു ലാ അദ്രി അയഗ്ഫിറല്ലാഹു ലീ അംലാ ഫഹൽ ഗൈറു ഹാദാ ഫാതാഹു റദ്ദൽ മൗലാ അസ്സ വജല്ല. ചോദിക്കുകയാണ്, അല്ലാഹു ഉദ്ദേശിച്ചവർക്കല്ലേ പുറത്തു തരൂ റസൂലേ. യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ, പടച്ചവന്റെ ഉദ്ദേശത്തിൽ ഞാൻ പെട്ടില്ലെങ്കിലോ, അല്ലാഹു എന്റെ ദോഷം പുറത്തു തന്നില്ലെങ്കിലോ. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്കിനെയും റദ്ദു ചെയ്തുകൊണ്ട് ആയത്തിറക്കുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് الله يغفر الذنوب جميعا إنه هو الغفور الرحيم. سبحان الله. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുടെ സർവമാന കവാടങ്ങളും തുറന്നു കൊടുക്കുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അല്ലയോ വശീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് എഴുതി കൊടുത്ത് ലെറ്റർ കൊടുത്തു വിടുകയാണ്. ഓ വശി, അല്ലാഹു ആയത്തിറക്കി. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഖുൽ യാ ഇബാദിയല്ലദീന സറഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളുടെ മേൽ അതിക്രമം അക്രമം പ്രവർത്തിച്ച ആളുകൾ, പാപകരം പോകല്ലേ, അതിനെ തൊട്ട് ആശമുറഞ്ഞു പോകല്ലേ, എനിക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് ചിന്തിക്കല്ലേ, എനിക്ക് അല്ലാഹു ദോഷം പുറത്തു തരൂല എന്ന് ആലോചിക്കല്ലേ. അത് വലിയ അപകടമാണ്, അത് പടച്ചവനെ കുറ്റപ്പെടുത്തലാണ്, അത് റബ്ബിന്റെ റഹ്മത്തിനെ ചോദ്യം ചെയ്യലാണ്, അത് അല്ലാഹുവിന്റെ തൗബയെ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ ചോദ്യം ചെയ്യലാണ്. അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ, അല്ലാഹ് എന്നെ അംഗീകരിക്കുമോ, അല്ലാഹ് എന്റെ പാപം പുറത്തു തരുമോ എന്ന് ഒരാൾ ചിന്തിച്ചു പോയാൽ അവൻ ധിക്കാരിയാണ്, ധിക്കാരിയാണ്. എന്തുകൊണ്ട് പടച്ചവൻ പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞു പോകല്ലേ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശയില്ലാത്തവരാകല്ലേ, പടച്ചവൻ നിങ്ങൾക്ക് പാപം പുറത്തു തരും. മാത്രമല്ല, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മാനദണ്ഡങ്ങളില്ലാതെ എല്ലാ പാപങ്ങളും പുറത്തു തരുകയാണ്, മുഴുവൻ ദോഷങ്ങളും പുറത്തു തരുകയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കരുണയുള്ളവനാണ് അവൻ, കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അവൻ, കൂടുതൽ പുറത്തു തരുന്നവനാണ്. ഈ ആയത്തങ്ങ് എഴുതി കൊടുത്തു വിടുമ്പോൾ ഫഖാല വശീൻ ഹാദാ നിഅമ ഹാദാ, ഇത് വല്ലാത്ത അത്ഭുതകരമായ ആയത്താണ്, വല്ലാത്ത സന്തോഷമാണ്, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, പടച്ചവന്റെ നിഅമത്താണ്. വഅസ്ലമ വഹ്ശി ഇബ്നു ഹർബ് വതാബ ഇലല്ലാഹ്. ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ വഹ്ശി റളിയല്ലാഹു അൻഹു സഹാബിയാണോ അല്ലേ എന്ന് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നല്ലൊരു വിഭാഗം ആളുകളും പറഞ്ഞത് സ്വഹാബിയാണെന്നാണ്. വഹ്ശി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഹ്ശിയോട് ഒരു തവണ ചോദിച്ചു, നീ എന്നെ എങ്ങനെയാണ് എൻ്റെ പ്രതിവിനെ കൊന്നത്, എങ്ങനെയാ കൊന്നു കളഞ്ഞത്, നിനക്ക് എങ്ങനെ ആ സാധുവിനെ കൊല്ലാൻ കഴിഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ കൊന്ന തുണി നമ്മുടെ ശരീരത്തിൽ കയറാനുണ്ട്. അനുവാദം ചോദിക്കാതെ നമ്മളെ പൊതിയാറുണ്ട്, കുളിപ്പിക്കാറുണ്ട്, പൊതിയാറുണ്ട്. പള്ളിക്കാട്ടിൽ നിസ്കാരത്തിന് ശേഷം വെക്കാനുണ്ട്. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. കാരണം എന്താ, ആ സമ്പത്തിന്റെ പേരിലാണ് ബന്ധങ്ങളെ അവൻ വേർപെടുത്തിയത്. ആ സമ്പത്തിന്റെ പേരിലാണ് അവൻ മനുഷ്യനെ വേറിട്ട് കണ്ടത്. ആ സമ്പത്ത് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിനിടയിലാണ് അവന് പള്ളിയിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായത്. ആ സമ്പത്തിന്റെ പേരിലാണ് അവന് കൃത്യമായ ഇബാദത്തുകൾ ഇല്ലാതെ പോയത്. ആ സമ്പത്തിന്റെ പുറകിൽ അനിയന്ത്രിതമായി ഓടിയത് കൊണ്ടാണ് അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും, അവന്റെ ഭാര്യയോടുള്ള കടമ പോലും, അവന്റെ മക്കളോടുള്ള കടമ പോലും അവൻ നിർവഹിക്കാൻ സമയം കിട്ടാതെ പോയത് അവൻ ദുനിയാവുണ്ടാക്കാനുള്ള അമിതമായ ഓട്ടത്തിന്റെ പേരിലാ. എന്നിട്ടോ പള്ളിക്ക് ചോദിച്ചാൽ അനങ്ങൂല, മദ്രസയ്ക്ക് ചോദിക്കാൻ അനങ്ങൂല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ മനസ്സുമില്ല. അങ്ങനെയുള്ള ആളിന്റെ അവസാനത്തെ ദുരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്റെ വകയല്ല, അള്ളാഹു പറയുന്നു റബ്ബേ ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം ഒന്ന് റെഡിയാക്കാൻ, അതൊന്ന് പ്രമാണം ഒന്ന് എഴുതി പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സമയം മാത്രം മതി. എന്നിട്ട് റൂഹിനെ പിടിച്ചോ, ആ സമയത്തുള്ള തൗബ സ്വീകരിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന്റെ അവധി എത്തിയാൽ, അവന്റെ സമയമായാൽ പിന്നെ പിന്തിക്കുന്ന പ്രശ്നമില്ല, പിന്നെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല, പിന്നെ അസ്റായിൽ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. സമയത്തുള്ള തൗബയല്ല മുഅ്മിനീങ്ങളെ, ആ സമയത്തുള്ള തൗബയല്ല. ഇപ്പോൾ ആരോഗ്യമുള്ള സമയം, ഈ സമയം നമുക്ക് അനുകൂലമാണ്. അടുത്ത നിമിഷം എന്തെന്ന് വ്യാഖ്യാനിക്കാൻ നമ്മളെ കൊണ്ടാവൂല. ഇത് പറയുമ്പോ മധുര 17-കാരികളായ പെൺകുട്ടികൾ, എന്റെ പരിസരത്ത് പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾ ചിന്തിക്കുകയാണ് ഉസ്താദ്, ഒരു പകല് മുഴുവനും നിങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രഭാതത്തിൽ നിന്ന് നിങ്ങൾ െങ്കിലേ പ്രദോഷ സമയത്ത് ഞങ്ങളുടെ കർണാടക പരിസരത്തെ കാസർഗോഡിന്റെ ഇങ്ങേയറ്റം എത്തുകയുള്ളൂ. അങ്ങനെ 2 ദിവസത്തെ വഴിദൂരം, 2 ദിവസത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് 2 മണിക്കൂർ ഞങ്ങൾക്ക് വാത് പറഞ്ഞു തരുമ്പോൾ ആ വാതിനൊന്ന് കൊഴുപ്പ് വേണ്ടേ, ആ വാതിനൊന്ന് ഇടിമുഴക്കം വേണ്ടേ, അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ടേ, അതിനുവേണ്ടി പറയുകയല്ലേ, അതിനുവേണ്ടി പറയുകയല്ലേ എന്ന് ചിന്തിക്കണ്ട മോളെ. മധുര 17-കാരികളായ പെൺകുട്ടികളെ, നമ്മൾ ഇപ്പോഴും മരിക്കൂല എന്ന് ചിന്തിക്കല്ലേ. 20, 25, 30, 35, 40, 45 നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരാ, എനിക്കിപ്പോൾ മരണമില്ല, എനിക്കിപ്പോ രോഗങ്ങളില്ല, എന്റെ ശരീരത്തിന് അസ്വസ്ഥതകളില്ല, എന്റെ ശരീരത്തിലൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പനി പോലും വരാത്ത ചെറുപ്പക്കാരനായ ആരോഗ്യമുള്ള ആളാണു ഞാൻ. ഞാനിപ്പോ എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇപ്പൊ മരണത്തെ ആലോചിക്കുന്നത്? ഞാൻ എന്തിനാണ് എന്റെ ശരീരത്തിലേക്ക് മയ്യത്തിന്റെ പുറത്തേക്ക് ഒഴിക്കുന്ന അതാ കർപ്പൂരകം കലക്കിയ വെള്ളത്തിന്റെ കാര്യം ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത് ഉസ്താദേ? ഞാൻ എന്തിനാണ് എന്റെ കഫം തുണിയെ കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ എന്തിനാണ് എന്നെ വെക്കപ്പെടാൻ കാലങ്ങളേറെയില്ലേ ആ പച്ചമണ്ണിന്റെ ഗന്ധത്തിനെ കുറിച്ച്, അതിന്റെ വാസനയെ കുറിച്ച്, എന്റെ വയറ് 3-ാം ദിവസം പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ച്, എന്റെ കണ്ണുകളുടെ ഭാഗത്ത് ഹോളുകളാകുന്നതിനെ കുറിച്ച്, എന്റെ ശരീരത്തിലേക്ക് പുഴുക്കൾ നുരഞ്ഞു കയറുന്നതിനെ കുറിച്ച് ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ഞാൻ ചെറുപ്പമല്ലേ, ഞാൻ യുവതിയല്ലേ, ഞാൻ യുവാവല്ലേ? ആലോചിക്കാൻ വരട്ടെ മുഅ്മിനീങ്ങളെ. ഒരു അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റിലോ 220-ലോ 250-ലോ അപ്പാച്ചിയിലോ ഏത് ബൈക്കിലാകട്ടെ ഡൂക്കിലോ യമഹയിലോ ഏത് ബൈക്കിലും നിനക്കിങ്ങനെ അരങ്ങ് തകർത്ത് ഒന്ന് സ്ലോ ചെയ്യാതെ വളരെ ഹൈ സ്പീഡിൽ നിസ്കാരം പള്ളിയിൽ നടക്കുമ്പോ റോഡിലൂടെ തലങ്ങും വലങ്ങും നിനക്ക് പോകാം. ഉപ്പ നിന്നെ ഒന്നും പറയില്ല, ഉസ്താദിനൊരു പരിധിക്കപ്പുറത്തോട്ട് നിന്നെ ഉപദേശിക്കാൻ കഴിയൊന്നുമില്ല, ഉമ്മ പറഞ്ഞാൽ നീ അനുസരിക്കൊന്നുമില്ല, നിനക്കൊരാളിനെയും പേടിക്കണ്ട, നിന്റെ കയ്യിൽ അത്യാവശ്യം പണമുണ്ട്, നിന്റെ കയ്യിൽ നല്ലൊരു ടു വീലറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർ വീലറുണ്ട്, അതാ നല്ലൊരു കണ്ടീഷനായ മൊബൈലുമുണ്ട്, നല്ല ടെക്നോളജിയുള്ളൊരു മൊബൈലുമുണ്ട്, പിന്നെ നീ ആരെ പേടിക്കാനാണ്? ഈ ലോകം കീഴടക്കിയ പ്രതീതിയിൽ ചെറുപ്പക്കാരാ െല്ലാം തട്ടിമറിച്ചുകൊണ്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നടുറോഡിലാണോ? അള്ളാഹുവിന്റെ തീരുമാനം അറ്റാക്കെന്ന ഓമന പേരിലാണോ? അള്ളാഹുവിന്റെ തീരുമാനം ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിലാണോ? അറിയില്ല ചെറുപ്പക്കാരാ, അറിയില്ല ചെറുപ്പക്കാരാ. മംഗലാപുരത്ത് ഹോസ്പിറ്റൽ ഒന്ന് പോ പൊന്നുമോനെ, തിരുവനന്തപുരം RCC ഒന്ന് പോ ചെറുപ്പക്കാരാ. ലോകം മുഴുവനും നീ പിക്നിക്കിന് പോകുന്നുണ്ടല്ലോ, കറങ്ങാൻ പോകുന്നുണ്ടല്ലോ, ലുലുമാള് കാണാൻ എറണാകുളത്ത് വരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പലയിടത്തും നീ അടിച്ചു പൊളിക്കാൻ, ഹണിമൂണ് ആഘോഷിക്കാൻ, പല ആഘോഷങ്ങൾക്കും മക്കളുമായി കറങ്ങുന്ന പെണ്ണുങ്ങളെ, നിങ്ങളുടെ വിവാഹ സമയത്ത് ഹണിമൂണിന് പോകുന്നവര്, മക്കളുമായി കറങ്ങുന്ന പ്രിയപ്പെട്ട കുടുംബിനികളെ, ഒരു സമയത്ത് നിങ്ങൾ മക്കളെയും കൂട്ടിപ്പോ. എവിടെയാ പോകേണ്ടത്? തിരുവനന്തപുരം RCC-യില് ഒരു ദിവസം 200, 150, 200 അതാ പാസുകൾ എടുത്തുകൊണ്ട് ക്യൂ നിൽക്കുന്ന, പാസുകൾ എടുത്തുകൊണ്ട് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്നത് 50-80 വയസ്സുള്ള ഉപ്പയും ഉമ്മയുമല്ല, ചോരക്കുഞ്ഞുങ്ങൾ മുതൽ ക്യാൻസറാ, 10 വയസ്സുള്ള പൊന്നുമോനെയും കൊണ്ട് ക്യാൻസറാ. കഴിഞ്ഞ ആഴ്ച പരിപാടിക്ക് മലബാർ ഭാഗത്ത് ഞാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ ഒരു വ്യക്തിക്ക് ടിക്കറ്റിന്റെ സമയം അത് അറിയുന്നില്ല, ഡീറ്റെയിൽസ് അറിയുന്നില്ല. ഞാനിങ്ങനെ വാങ്ങിയിട്ട് നോക്കുകയാണ്, നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്കുള്ള ട്രെയിൻ എൻ്റെ മൊബൈൽ നെറ്റിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കുള്ള ട്രെയിൻ ഇതാണ്, നിങ്ങൾക്കുള്ള ട്രെയിൻ വരുന്നത് അപ്പുറത്താണ്, ഇന്ന പ്ലാറ്റ്ഫോമിലാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന സമയത്താണ്. ആ ടിക്കറ്റ് വാങ്ങിച്ച് സന്തോഷത്തോടെ സലാം പറഞ്ഞു മടങ്ങുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? തിരൂരോ താനൂരോ ഏതോ റെയിൽവേ സ്റ്റേഷനാണ്, തിരൂരാണെന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, എന്നോട് പറയുന്നു, ഉസ്താദ് ആ നിൽക്കുന്നത് 7 വയസ്സുള്ള എന്റെ പൊന്നുമോനാണ്, ക്യാൻസറാണ് ഉസ്താദ്, ക്യാൻസറാണ് ഉസ്താദ്. RCC-യിൽ തിരുവനന്തപുരത്ത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണിക്കാൻ കൊണ്ടുപോവുകയാ, ദുആ ചെയ്യണേ, ആകെയുള്ള മകനാ ഉസ്താദ്. ഹൃദയം പൊട്ടിപ്പോയി പൊന്നുമോ മുഖത്ത് നോക്കിയപ്പോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കൊരു രോഗം തരാത്തത്, നിന്നെ അള്ളാഹു തളർത്താത്തത്, ഒരറ്റാക്കു തരാത്തത്, നിനക്കൊരു മാരകതോന്നും തരാത്തത്, അത് നീ ചെയ്ത അമലിന്റെ വലിപ്പമല്ല. പിന്നെയും അള്ളാഹു നിന്നെ അടിച്ചുവിട്ട് അവസരം നോക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്തെ തൗബയ്ക്ക് നിനക്ക് ഒരിക്കലും രക്ഷയില്ല. അസ്രായിനെ കാണുമ്പോഴുള്ള തൗബ തൗബയല്ല. എന്റെ വാക്കല്ല, റബ്ബിന്റെ ഖുർആൻ പറയട്ടെ, وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت. റബ്ബിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ, നമുക്ക് അല്ലാഹു രക്ഷപ്പെടാൻ എന്ന ഗ്രന്ഥം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവഗാഹമുണ്ട്. ഒരു കാര്യം നമ്മൾ അറിയാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവും പകലും അതിന്റെ മുമ്പിലിരിക്കും. അല്ലേ? ഒരു വിഷയമൊന്ന് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മൊബൈലുമായി, അല്ലെങ്കിൽ ഐപോഡുമായി, അല്ലെങ്കിൽ ലാപ്ടോപ്പുമായി, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുമായി നമ്മൾ അതിന്റെ മുമ്പിലിരിക്കും മണിക്കൂറുകൾ. എന്തെല്ലാം കാണാൻ! സുബ്ഹാനല്ലാഹ്, പുതിയ തലമുറയുടെ കണ്ണും കൽബും കറുത്തു പോകുന്നതിന്റെ ഒരു കാരണം മൊബൈലാണ്. എന്റെ വിഷയമല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, അതൊരു ദിവസം സംസാരിക്കാനുള്ള വിഷയമാണ്. സൈബർ ലോകം, മക്കൾ മൊബൈലിൽ ദുരുപയോഗപ്പെടുത്തിയിട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ മണിക്കൂറുകളും പറയാറുണ്ട്. അപ്പൊ അതിനൊന്നും ഒരു സമയത്തിനൊരു പ്രശ്നമില്ല. ആ മൊബൈലിന്റെ മുമ്പിൽ എത്രയോ മണിക്കൂറുകൾ ജീവിതത്തിന്റെ നല്ലൊരു സമയം നമ്മൾ ചെലവഴിച്ചു പോവുകയാണ്. അവിടെ എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് പഠിക്കാമല്ലോ, ഒരു ചെറിയ സൂറത്തിന്റെ അർത്ഥമെങ്കിലും ഒന്ന് നോക്കാമല്ലോ, സംശയമുള്ളത് ഉസ്താദുമാരോട് ചോദിക്കാമല്ലോ. 10 മിനിറ്റ് സുബഹി നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇരിക്കണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് മൂല്യന്മാരെ കണ്ടിട്ട് ഈ മൂപ്പർക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ്, ഈ മൂപ്പർക്ക് ഒരു പണിയില്ല, ഞങ്ങൾക്ക് രാവിലെ പണിക്ക് പോകണം, പല പണിയുണ്ട്, ഉസ്താദ് നിങ്ങളെക്കാളും തിരക്കുണ്ട്. എന്നാൽ ഒരു 10 മിനിറ്റ് സഹോദരങ്ങളെ ഇരിക്ക്, നമുക്കൊരായത്തൊന്ന് കേട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സമയമില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു സമയം ചെലവഴിക്കുന്നില്ല. റബ്ബിന്റെ ഖുർആൻ പറയുകയാണ്, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സിയ്യാത് ഹത്താ ഇദാ ഹലറ അഹദുഹുമുൽ മൗത്ത്. തൗബ ഏത് തൗബയാണ്? അല്ലാഹു പറയുകയാണ്, പാപങ്ങളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ കടന്നുപോയി യഅമലൂന സിയ്യാത്, തലങ്ങും വലങ്ങും പാപമാണ്. പഴയ കാലമല്ലല്ലോ മുഅ്മിനീങ്ങളെ, പഴയ കാലമല്ലല്ലോ ഉപ്പമാര്. എൻ്റെ പരിസരത്തുള്ള, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, എൻ്റെ മുമ്പിലുള്ള തല നിറച്ച ഉപ്പമാര്, എൻ്റെ പരിസരത്ത് കണ്ണാടി ഇവിടെ കണ്ണാടി എന്താ പറയാ അങ്ങനല്ലേ കണ്ണാടി അതന്നെ. അപ്പം കാറിലുണ്ടാവും മൂന്ന് കണ്ണാടി, വെളിയിൽ രണ്ടെണ്ണം ഉള്ളിലൊന്ന്, ബൈക്കിലുണ്ടാവും രണ്ടെണ്ണം. അപ്പൊ ചെറുപ്പക്കാരുടെ ബൈക്കിൽ നോക്കിയാൽ ഉണ്ടാവില്ല, അവരതന്ന് തന്നെ കിട്ടുമ്പോൾ തന്നെ ഉണ്ടാവും. ഷോറൂമിൽ തരുമ്പോണ്ടാവും, അത് അവരൊരു ഷോയ്ക്ക് അവര് എന്താ അവർക്ക് ഷോയ്ക്ക് അത് പറ്റൂല, അതുകൊണ്ട് അപ്പൊ തന്നെ ഒടിച്ചു മടക്കിയിട്ട് അവരതെങ്കിലും മൂലയിൽ വെക്കും അവർക്കെന്ത് എന്ത് നിയമം? അവർക്ക് വണ്ട് പോകുന്നമാതിരി ഇങ്ങനെ പോയാൽ മതി. സുബ്ഹാനല്ലാഹ്, 100, 110, 90 താഴെയുള്ള സ്പീഡ് ഇഷ്ടമേ അല്ല. അതൊരു സ്പീഡേ അല്ല എന്ന് പറയാം, എന്തോ ഒരു മോശം പോലെ. എപ്പോഴെങ്കിലും 40-50 പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ആലോചിക്കും, 40-50 ബൈക്കിൽ പോവേ, അങ്ങനൊന്നും ഉണ്ടാവും സാധ്യത. വർഷം കാക്കട്ടെ, അങ്ങനൊന്നും ഉണ്ടാവില്ല. തൊട്ട് അവരോട് ഇത് വരക്കും. 100, 110, 90, 95, 80 മുകളിലോട്ടുള്ള പിടുത്താണ്. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സമയത്തിൽ പറഞ്ഞുതരാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ കണ്ണാടി വെക്കും. ഈ കണ്ണാടിയിലൂടെ നമ്മൾ ആലോചിച്ചു നോക്കി, കാറിലുള്ള കണ്ണാടി, ബൈക്കിലുള്ള കണ്ണാടി, വാഹനം പോകുന്നത് മുമ്പോട്ടാണ് അതോ പുറകിലോട്ടാണോ? വാഹനം പോകുന്നത് എങ്ങോട്ടാ? എനിക്ക് കന്നഡ ഭാഷ അറിയാമെങ്കിൽ മനുഷ്യന്മാരെ ഞാൻ നല്ല അടിച്ച് കന്നഡ ഭാഷ തന്നെ പറയായിരുന്നു. എനിക്ക് അറിയാത്തോണ്ടാ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഐ വിൽ ട്രൈ. ഞാൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നുണ്ട്. നല്ല ഭാഷയാണ്. എബിസ പറഞ്ഞ കണക്ക് ഇങ്ങനെ ജിലേബി അക്ഷരമൊക്കെ ആണെങ്കിലും സംസാരിക്കാൻ നല്ല രസമാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കന്നഡ അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാം അറിയാലോ അല്ലേ? കന്നഡ നോക്കണം. മറ്റുള്ളവന്റെ പാപവും കുറ്റവും കുറവും കാണാനല്ല, നമുക്ക് നമ്മുടെ തെറ്റും കുറവും കാണാൻ ഒരു കണ്ണാടി അവന്റെ മുമ്പിൽ ഉണ്ടാകണം. അപ്പൊ സ്വന്തം ജീവിതത്തെ കാണാൻ ഒരു കണ്ണാടി, ഒരു സാങ്കല്പിക കണ്ണാടി അവന്റെ മുമ്പിലുണ്ടെങ്കിൽ അവന്റെ ജീവിതം സുരക്ഷിതമാണ്. അപ്പോഴല്ലേ അവന്റെ പാപത്തെ കുറിച്ച് ഓർമ്മ വരിക. അല്ലാഹുവേ, ഇന്നലകളിൽ ഞാൻ പാതിരാവിന്റെ പഴുതിലൂടെ ചെയ്ത പ്രവർത്തനങ്ങളല്ലാ, എത്രമേൽ പാപമാണ് ഞാൻ ചെയ്തതല്ലാ, എത്രമേൽ ധിക്കാരമാണ് ചെയ്തതല്ലാ, എന്റെ കൽബ് കറുത്തുപോകുന്ന വൻപാപങ്ങൾ ചെയ്തല്ലോ അല്ലാ. പടച്ചവനെ, എന്റെ പ്രിയ പ്പെട്ട കൂട്ടുകാരന്റെ മുമ്പിലേക്ക് മദ്യത്തിന്റെ ചഷകം നീട്ടിയപ്പോ അവൻ പറഞ്ഞു, കുടിച്ചോ? ആരുമില്ലല്ലോ ചെറുപ്പക്കാരാ, കൂട്ടുകാരാ ഈ കള്ളു കുടിക്കടാ, നിന്നെ ഈ കള്ളുകൂടി കാണാൻ ആരുമില്ലല്ലോ. നിന്റെ വാപ്പയില്ല, നിന്റെ ഉമ്മയില്ല, ബന്ധുക്കാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല. അതുകൊണ്ട് മടിച്ചിരുന്ന് വെയിറ്റിടല്ലേ, ഒരു കോപ്പ കള്ളു നീ ഞങ്ങളോടൊപ്പം കുടിക്കെന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം ഒരു ദൗർബല്യ നിമിഷത്തില് കള്ളിന്റെ കോപ്പം മോന്തിയ ചെറുപ്പക്കാരാ, ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപത്തെ കാണാനും അത് കഴുകി കളയാനും ഒന്ന് തൗബ ചെയ്യാനും തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എല്ലാ അവസരങ്ങളും മുത്തണങ്ങിയെന്ന് മുത്തണങ്ങിയപ്പോ ഏത് പുരുഷന്റെ ചൂടാ നീ അനുഭവിക്കാൻ ആഗ്രഹിച്ചത്? ഏത് പുരുഷന്റെ ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമാ നീ അനുഭവിക്കാൻ ആഗ്രഹിച്ചത്? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ ചൂടാ നിനക്കിഷ്ടമായത്? സർവരംഗങ്ങളും നിനക്ക് അവസരോചിതമായി കിട്ടിയപ്പോ, എല്ലാ പഴുതുകളും നീ അടന്നു കിട്ടിയപ്പോ, പടച്ച തമ്പുരാനെ മറന്ന് അനുഭവിച്ച അനുഭവമേ ജീവിതത്തിലൊരു വേദനയായി മനസ്സിലൂടെ കടന്നു വരണേ പൊന്നുമോള്. അങ്ങനെ തൗബ ചെയ്യാൻ തയ്യാറായാൽ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരുന്നവനാ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാ. അതുകൊണ്ട് തൗബ സാധാരണ തൗബയല്ല ചെറുപ്പക്കാരാ. അല്ലാഹു പറയുന്നു, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യാത് ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്. മരണം വരുന്ന സമയം ഒരു തൗബ, ആ സമയത്ത് എല്ലാവരും തൗബ ചെയ്യും. സർവാളുകളും ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും പശ്ചാത്തപിക്കുന്ന ഒരു സമയമാണ് ഇസ്രായീൽ അലൈഹിസ്സലാം. ആര് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലും 100% പറയുന്ന സമയത്ത് കൃത്യമായി വരുന്ന ഒരാളാണ് ആര്? നമ്മദാക്കല്ല, ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം. ആ മൂപ്പരുടെ പേര് വെക്കുമ്പോ അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞാല് അതിപ്പോ നൈമയുടെ സഹസിൽ നിന്ന് ഇപ്പൊന്ന് പറഞ്ഞപ്പോ അലൈഹിസ്സലാം ഒക്കെ ഉറച്ചു പറഞ്ഞൊരു കാക്കാണല്ലോ. ആ ഒന്ന് മയത്തി പിടിച്ചാൽ അത്രയായി, ഒന്ന് സോപ്പിട്ട് സൂചിപ്പിക്കലല്ലാതെ രക്ഷയില്ല മനുഷ്യന്മാരെ. ഒരു പരിചയമില്ലാത്തവരായി നിങ്ങൾ അലൈഹിസ്സലാമെങ്കിലും ഒന്ന് ഉറച്ചു പറയാതിരുന്നാൽ എത്ര വലിയ അബദ്ധമാണ്. ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം. അള്ളാഹു നല്ല നിലക്കുള്ള മരണം തരുമാറാകട്ടെ. നമ്മുടെ യുവതി യുവാക്കളെ അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നല്ല ചിന്തയും നല്ല പ്രവർത്തനത്തിനും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. അപ്പൊ ആ സമയത്ത് എല്ലാവരും തൗബ ചെയ്യും. അത് ആരും പറയണ്ട. മരണമാസനാകുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട, ഒരാളിനോടും പറയണ്ട ഒന്ന് തൗബ ചെയ്തോ, ഒന്ന് പശ്ചാത്തപിച്ചോ. എല്ലാ ആളുകളും ഏതുവരെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രുവായിരുന്ന ബദ്ധവൈരിയായിരുന്ന 10,000കണക്കിന് ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞ റബ്ബുക്കുമില്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് റബ്ബ് വാദവുമായി നടന്ന ഫിർഔൻ ഉണ്ടല്ലോ. ഇന്നത്തെ അക്രമികളായ ഭരണാധികാരികൾക്ക് ചിന്തിക്കാനുള്ള പാഠമാ. എല്ലാ അധികാരങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് കണ്ടാലും പോലീസിനെ ഇറക്കി വിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഡൽഹി കത്തുകയാ, ഡൽഹി കത്തുകയാ. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുകയാ, ഒരിക്കലും ഒരു കലാപം ആഗ്രഹിക്കല്ലേ, ഒരിക്കലും ഒരു കലാപത്തിന് ആഗ്രഹം വെക്കല്ലേ, ഒരിക്കലും ഒരു കലാപത്തിനെ വാദിക്കല്ലേ. എവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷമായിരുന്നാലും കലാപം ഇസ്ലാമിന്റെ വാദമല്ല, ഒരിക്കലും തീവ്രവാദം ഇസ്ലാമികമല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കലാപം ഇവിടെയുള്ള ഫാഷിസം ആഗ്രഹിക്കുകയാ. എന്തിനാണ് കൂട്ടക്കുരുതി നടത്താനാ, എന്തിനാണ് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനാ? അതുകൊണ്ട് ബുദ്ധിശൂന്യത ഒരിക്കലും കാണിക്കല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 2 മാസമായി 2.5 മാസമായി ഷാൻബാഗില് അതേ 10 സഹോദരിമാർ ആദ്യം വന്നു. ഇപ്പൊ 60,000 സഹോദരിമാരുണ്ട്. അവര് വളരെ ശാന്തരായി അവിടെ ഒരു ടെന്റിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, കേരളത്തിൽ അങ്ങനെ പെണ്ണുങ്ങൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യമില്ല, കർണാടകയിൽ അങ്ങനെ പെണ്ണുങ്ങൾ രംഗത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയില്ല. പക്ഷേ ഡൽഹി അതുപോലെയല്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോ ഷഹീൻ ഭാഗം എന്ന് പറയുന്ന രാജ്യം ഉറ്റുനോക്കിയ, ലോകം ഉറ്റുനോക്കിയ സമരപന്തലുണ്ടല്ലോ. 2 മാസക്കാലമായി വാസ്തവത്തിൽ ഭരണാധികാരികൾ പോലും പരാജയപ്പെട്ട അവസ്ഥയായിരുന്നു. ഒന്നും ചെയ്യാൻ അവർക്കാകുന്നില്ല. കാരണം ശാന്തസുന്ദരമായി അവരവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പരിഹാരമല്ല, കല്ലേറ് ഒന്നിനും പരിഹാരമല്ല, ഒരു ആയുധവും ഒന്നിനും പരിഹാരമല്ല. അള്ളാഹു അവിടെ സമാധാനം നൽകുമാറാകട്ടെ. ഡൽഹിയിലടക്കം ആസാമിലടക്കം കശ്മീരിലടക്കം പടച്ചവരേ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസ കോടികളുണ്ട് റബ്ബേ. ആ വിശ്വാസി കോടികൾക്ക് പരിഹാരം, ശാന്തി നൽകണയല്ല, സമാധാനം നൽകണയല്ല, റാഹത്ത് നൽകണയല്ല. പടച്ചവരെ, ആസൂത്രിതമായി പൗരത്വ നിയമമടക്കമുള്ള വിഷയങ്ങള് ഈ സമുദായത്തിന് തേജോവധം ചെയ്യാൻ ആസൂത്രിതമായി കൊണ്ടുവന്ന നിയമങ്ങളല്ല, നീ ഉടമസ്ഥനാണല്ലോ അല്ലാ. സർവ്വതിനെയും നീ പരാജയപ്പെടുത്തണയല്ലോ. ആത്മാർത്ഥമായി ദുആ ചെയ്തോളൂ. കലാപങ്ങളും പ്രശ്നങ്ങളും ഒന്നിനും ഒരു പരിഹാരമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വകവരുത്താൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിലൂടെ വന്ന ഫിർഔൻ, ആ ഫിർഔൻ ഞാൻ റബ്ബാണെന്ന് വാദിച്ചു നടന്ന ഫിർഔനും അവസാനത്തെ സമയം എന്തു ചെയ്തു? അല്ലാഹുവിന്റെ അദാബ് കണ്ടപ്പോൾ, അസ്രായിലിനെ കണ്ടപ്പോൾ, അത്രയും വലിയ തെമ്മാടിയായ ഫിർഔനും പറഞ്ഞു ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ. പടച്ചോനെ അല്ലാഹുവേ, മൂസാ നബിയുടെ റബ്ബായ അല്ലാഹ്, ഞാനിതാ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. കണ്ടോ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് ആരും പറയും, ആരും പശ്ചാത്തപിച്ചു. ഫിർഔൻ വരെ എല്ലാ മനുഷ്യന്മാരും ആ മലക്കിനെ കാണുമ്പോൾ പറയും, അദാബ് കാണുമ്പോൾ പറയും. അപ്പൊ ആ സമയത്തുള്ള പശ്ചാത്താപം കൊണ്ട് യാതൊരർത്ഥമില്ല. ബഅസിന്റെ ഹാല് എന്നാ പറയാ. ആ സമയത്തുള്ള ആ കാലിട്ടടിച്ചു കൊണ്ടുള്ള പറച്ചില് യാതൊരർത്ഥമില്ല. കാരണം എന്താ, ആ സമയത്ത് അവൻ അദാബ് കണ്ടുപോയി, ആ സമയത്ത് അദാബ് കണ്ടുപോയി. മനുഷ്യന്മാരെ, നമ്മളൊന്ന് ഒരു നരകത്തിന്റെ ഒരു ചെറിയ രംഗം ഒന്ന് സ്വപ്നം കണ്ടാൽ മതി, നമ്മളൊക്കെ ഔലിയാക്കന്മാരാ. മനസ്സിലായില്ല, മനസ്സിലായില്ല, ഇങ്ങോട്ട് കേറിയില്ല, ഇങ്ങോട്ട് ഇതായില്ല അല്ലേ. എന്താ പറഞ്ഞത്? നരകത്തിന്റെ ശിക്ഷയുടെ ഒരംശം. എന്ത് മതി? ഒന്ന് എവിടെ കണ്ടാൽ മതി? നിങ്ങൾ പറയും മനുഷ്യന്മാരെ നമുക്ക് കൂട്ടായിട്ട് പോവാ, ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖമില്ല. എവിടെ കണ്ടാൽ മതി? സ്വപ്നം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മനാമില്, സ്വപ്നത്തില്, കിനാവില് നരകത്തിന്റെ ഒരല്പഭാഗം ഒന്ന് കണ്ടാൽ മതി. നമ്മളൊക്കെ ആരാവും? ഔലിയാക്കന്മാരാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ അങ്ങനെ അള്ളാഹു തആല അങ്ങനെ പെട്ടെന്നൊന്നും കാണിക്കൂല. അപൂർവം ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റുള്ളവർക്ക് പാഠത്തിന് വേണ്ടിയിട്ട്. മഹാനായ ശിബിൽ റളിയല്ലാഹു അൻഹു വിഷയം വിട്ടുപോയിരുന്നു, തൗബയിൽ നിൽക്കുക. ചെറുപ്പക്കാരൊന്ന് ചിന്തിക്കാനും തിരിഞ്ഞു നോക്കാനും മുമ്പിലുള്ളൊരു കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് ഇന്നലകളെ കുറിച്ച് കാണാനും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനും പറ്റിയൊരു സമയമാണ്, മാസമാണ്, സന്ദർഭമാണ്, അവസരമാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. സയ്യിദുൽ ആരിഫീൻ മഹാനായ ശിബ്ലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്, ആരിഫാണ്. മഹാനവറുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു, പല സ്ഥലങ്ങളും നോക്കി, ഒരാളും കാണാത്തൊരു സ്ഥലം. അതാണ് മഹത്തുക്കൾക്ക് ഇഷ്ടം. നമ്മുടെ അവസ്ഥ എന്താ? 10 ആള് കാണുന്നെങ്കിൽ നമ്മുടെ നിസ്കാരമൊക്കെ അങ്ങനെ ഉണ്ടാവും. കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പള്ളിയിൽ, നമ്മൾ അവരുടെ മുമ്പിൽ വന്ന് കൈകെട്ടുക, ഒക്കെ കറക്റ്റാ മഹ്റജ്, എന്തൂരി ഖിലാസാണല്ലേ. ആ റുക്കൂഉം സുജൂദൊക്കെ എന്താ പൂവമ്പഴം പോലത്തെ റുക്കൂഉം സുജൂദും. പഠിച്ചവനെ ഒരു 10-15-20 മിനിറ്റ് എടുക്കും 4 റക്അത്ത് നിസ്കരിക്കാൻ. കാരണം എന്താ അവൻ്റെ ചിന്ത? എല്ലാവരും എൻ്റെ നിസ്കാരം ഇങ്ങനെ നോക്കി നിൽക്കുക, ഉഷാറാക്കി നിസ്കരിക്കുന്നു. നിങ്ങൾ വന്നപ്പോൾ 1:30 മണിയായി, ലോഹർ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദും പോയി, മോദി സാഹിബും സർവ്വ ആളുകളും പോയി, ആരില്ല. എന്താ പരിപാടി ഉണ്ടായിരുന്നു? ഉസ്താദ് പോയതാണ് പള്ളിയിൽ. നിങ്ങൾ തന്നെ ഓതോടുത്ത് നിങ്ങൾ തന്നെ ഡോറൊന്ന് ചാരിയിരുന്നു, നായൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ഒന്നും കയറൂല്ലല്ലോ. അങ്ങനെ ഡോറൊക്കെ ഒന്ന് ചാരിട്ട് അവർ പോയി. നമ്മൾ തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ലോഹർ നിസ്കരിക്കാൻ ആരേ ഉള്ളൂ? ഞാനും എൻ്റെ പടച്ചവനും മാത്രം. നമ്മുടെ നിസ്കാരത്തിന്റെ കോലം എന്താ? മരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 30 മിനിറ്റ് വേണം നമുക്ക് നിസ്കരിക്കാൻ, 2 മിനിറ്റ് ഒക്കെ അധികമാണെന്നാ പറയുന്നത് 4 റക്അത്തിൽ. 4 അടി അടിക്കുമ്പോൾ ലോഹർ കഴിഞ്ഞു. സലാം മുട്ടെന്നൊക്കെ ഇവിടെ എന്ത് എന്നാലോചിച്ച് നോക്കിയേ. മറിച്ചൊരു 10 ആൾ അവിടെ ഇരിക്കുന്നെങ്കിൽ മട്ടുണ്ടായിരുന്നു, ഒരു റാഹത്തുണ്ട്. മഹാന്മാരായ ആളുകൾ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട, പരിഹസിക്കാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവര് നേരെ ഓപ്പോസിറ്റാണ്. ആരുമില്ലാത്ത സമയത്ത് അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വലിയ സന്തോഷമാണ്, രുചിയാണ്, വല്ലാത്ത ആനന്ദമാണ്, അഭിരുചിയാണ്. ആളുകൾ ഉള്ളപ്പോഴാണ് അവർക്ക് പ്രയാസമുണ്ടാവുക, ആളുകൾ ഉള്ളപ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ജനങ്ങളുടെ മുമ്പിൽ നിസ്കരിക്കാനാണ് അവർക്ക് പ്രയാസമുണ്ടാവുക, അപ്പോഴാണ് അവർക്ക് ബേജാറുണ്ടാവുക. പക്ഷേ ഒരാളും തന്നെ പിന്തുടരുന്നില്ല. ഞാൻ ഒറ്റക്കാണല്ലോ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ മാത്രമാണല്ലോ. എന്ത് റാഹത്താണെന്നറിയുമോ ഒരു നിസ്കാരം? ആരും അറിയാതെ ചെയ്യുന്നവരുടെ നോമ്പ് എത്ര റാഹത്താണെന്നറിയുമോ? ആരും ചെയ്യാതെ ചെലവഴിക്കുന്നവരുടെ സ്വതക്ക, അതിനുള്ള റാഹത്തൊന്ന് മറ്റൊന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ ശിബ്ലി റളിയല്ലാഹു അൻഹു പടച്ചവന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ ഒരാളും കാണാതിരിക്കാൻ വേണ്ടി ശിബ്ലി തങ്ങൾ പോവുകയാ. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് അവസാനം ഒരു വനത്തിന്റെ ഉള്ളിലെത്തുകയാ. വനത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോയി. മഹത്തുക്കൾക്കെന്ത് സിംഹമാ, മഹത്തുക്കൾക്കെന്ത് പടച്ചവനെ. അല്ലാഹുവിനിലേക്ക് അതിലയിച്ചവർക്ക് അലാ ഇന്നല്ലാഹ് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊന്നിനെയും പേടിയില്ല, അവർക്കൊരു ജീവിയെയും പേടിയില്ല, അവർക്കൊരു മനുഷ്യനെയും പേടിയില്ല, ഒരു ഭരണാധികാരിയെയും പേടിയില്ല. കാരണം അവർ പേടിക്കുന്നവൻ പേടിക്കേണ്ട ആളിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ചവനാ. അതുകൊണ്ട് മറ്റുള്ള ആളുകളിൽ അല്ലാഹു ഇവനെ കുറിച്ചുള്ള എല്ലാ ഭയവും കൊടുത്തു, ഇവർക്ക് അല്ലാഹു മറ്റൊന്നിനോടുള്ള ഭയം നീക്കി കൊടുക്കുകയും ചെയ്തു. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തിരുമാറാകട്ടെ. അതെന്റെ ഇഷ്ടദാസനാണ് ശിബിലി, അതെന്റെ ഇഷ്ടപ്പെട്ട അബ്ദാണ് ശിബിലി. 14 വയസ്സ് വരെ ചെറുപ്പക്കാരാ ചിന്തിച്ചോ, 14 വയസ്സ് വരെ 14 വയസ്സ് വരെ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയ ആളാണ്. ജീവിതത്തിൽ ചെയ്യാത്തൊരു തിന്മയില്ല. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പാപത്തിന്റെ പതികനായി അയാൾ ജീവിച്ചു. എന്നിട്ട് 14-ാമത്തെ വയസ്സായപ്പോ ഒരു ദിവസം ഉറങ്ങുന്ന സമയം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നമെന്നറിയുമോ? എന്താ സ്വപ്നത്തില് കാണുന്നതെന്നറിയുമോ? നരകത്തിന്റെ ശിക്ഷയുടെ ഒരു അംശം അല്ലാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തിന്റെ ശിക്ഷ മുഴുവനുമല്ല, നരകത്തിന്റെ ശിക്ഷയുടെ ഒരു ചെറിയ അംശം ആ മനുഷ്യന്റെ സ്വപ്നത്തിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വപ്നം കണ്ട ഉടൻ തന്നെ ഇയാൾ ചാടി എഴുന്നേൽക്കുകയാണ്. അയാൾ അന്ന് ഓടിയതാണ്. ഓടി ഇതാ വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ പഴയ പള്ളി കണ്ടപ്പോ ആ പരിസരത്തങ്ങ് തളർന്നു കിടന്നു. ഇപ്പൊ ഇയാൾക്ക് 34 വയസ്സുണ്ട്, 36 വയസ്സുണ്ട്. ഇത്ര നാൾ ഇയാള് നരകത്തിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞിട്ടല്ലാതെ ഒരു നിമിഷവും പാഴാക്കലില്ല, ഒരു നിമിഷവും പാഴാക്കലില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകം നേരിട്ട് കണ്ടതല്ല, നരകത്തിന്റെ ഒരു ശിക്ഷ അനുഭവിച്ചതല്ല. ഒന്ന് സ്വപ്നം കണ്ടപ്പോ ജീവിതം മാറി മറിഞ്ഞുപോയി, വലിയ വിലായത്തിന്റെ മക്കാമിലേക്ക് കേറിപ്പോയി. ഞാൻ പറഞ്ഞത് ഒരു സ്വപ്നം കണ്ടാ മതിയാവും. പക്ഷെ അങ്ങനെ എല്ലാവരും സ്വപ്നം കാണുകയോ മരിച്ച ഒരാളുടെ അനുഭവങ്ങൾ തിരിച്ചയാൾ പറയുകയോ ചെയ്യുമ്പോ പിന്നെ ഇതിൽ യബ്ലുവക്കും മയ്യക്കും അഹ്സനു അമല, ഇതിനൊരു പരീക്ഷണാവില്ലല്ലോ, ഇതിനൊരു പരീക്ഷണ ലോകാവൂല. ഇവിടെ പാപം ചെയ്യാൻ അവസരം, നന്മ ചെയ്യാൻ അവസരം. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹുവിനെ നന്ദി ചെയ്യാം, അല്ലാഹുവിനെ ധിക്കരിക്കാം. ഇവിടെ എല്ലാവർക്കും അവസരമാണ്. പക്ഷേ ഖാബിലുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ എല്ലാ ആളുകളും പശ്ചാത്തപിക്കും. ഞാനതാ പറഞ്ഞത്, ആ പശ്ചാത്താപം പോരാ. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യാത് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്. ഫിർഔൻ അട്ടഹസിച്ച് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് പശ്ചാത്തപിച്ചതുപോലെ ആ സമയത്തുള്ള പശ്ചാത്താപം തൗബയല്ല. ആ സമയത്ത് അവൻ പറയും ഖാല ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരണത്തിന്റെ മലക്കിനെ കാണുമ്പോൾ ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ പശ്ചാത്തപിക്കുന്നു അല്ലാ. വല്ലദീന യമൂതൂന വഹും കുഫാർ. ഇങ്ങനെയുള്ള ആളുകളും അതുപോലെ സത്യനിഷേധികളായ ആളുകളും ഉലൈക അഅതദിനാലഹും അദാബൻ അലീമാ, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ ഉപ്പ ഉമ്മമാരെ കാക്കണേ അല്ലാ, ഞങ്ങളുടെ ഉസ്താദമാരെ കാക്കണേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഭക്ഷണം തരുന്നവർ, ഞങ്ങളോട് പലതരക്കുള്ള സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, അല്ലാ നീ എല്ലാവരെയും കാക്കണേ അല്ലാ. അതുകൊണ്ട് അങ്ങനെ ഒരു തൗബയല്ല, നല്ല തൗബയ്ക്കുള്ള ഒരു അവസരമാണ് റജബ് 1-ാം രാവ് മുതൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ചിന്തിച്ചോളൂ. പെങ്ങന്മാരെ, കൽബ് പൊട്ടി അല്ലാഹുവിലേക്ക് ഒന്ന് തിരിഞ്ഞോളൂ, രക്ഷയില്ല. ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളത്? ഏത് സമയത്താണ് നമുക്ക് നമ്മുടെ ആയുസ് തീരാൻ പോകുന്നത്? നമ്മൾ ഓക്സിജനെ വലിച്ചാൽ കിട്ടാത്തത്. അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, നമ്മൾ വലിച്ചാൽ കിട്ടൂല. കാരണം എന്താ? നമുക്ക് അള്ളാഹു അനുവദിച്ച അളവ് തീർന്നു പോകും. ഓരോ ആളുകൾക്കും കൃത്യമായ അളവാണ്. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അവനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ. മറന്നുപോകരുത്. പാപങ്ങളും ചെയ്ത് ഈ പറയപ്പെട്ട പോലെ തൗബയില്ല, പാപവും ചെയ്യുന്ന ആളിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തന്നെ ബേജാറില്ല. ചിന്തിക്കണേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ തന്നെ ബേജാറില്ല. അല്ലാഹു പറഞ്ഞു നടക്കുന്ന മുഅ്മിനീങ്ങൾ തന്നെ ബേജാറിലാണ്. സഹോദരങ്ങളെ, നമ്മൾ പാപികൾക്ക് ഒരു ബേജാറുമില്ല. ഒരു ബേജാർ, എന്തെങ്കിലും ബേജാറുണ്ടോ? ടെൻഷൻ ഉണ്ടോ? അല്ലാഹ് റബ്ബേ നരകം, അല്ലാഹ് ഒരു ടെൻഷൻ ഇല്ല. ഖബർ, അല്ലാഹ് ഖബർ, അല്ലാഹുവേ ഹിസാബ്, സ്വർഗ്ഗം പഠിച്ചോനെ കിട്ടുമോ? ഒരു ബേജാറുമില്ല. ബേജാർ ആർക്കാ? കണ്ടാ, സദാ സമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്ക് ബേജാർ കൂടുകയാണ്. നമ്മളോ അകപ്പ പറഞ്ഞെങ്കിലുണ്ട്. അത് കബൂലാണോ? അള്ളാഹു അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കൊരു ബേജാറില്ല. എല്ലാ സമയം അള്ളാഹുവിനെ ചിന്തിക്കുന്ന ആളുകൾക്കോ ഭയങ്കര ബേജാറാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുസ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പടച്ചവനെ പേടിക്കുന്ന ആളുകൾ വല്ലാത്ത ഭയത്താൽ നടങ്ങുന്നവരാണ്, വല്ലാത്ത ബേജാറിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അന്ന ആയിഷത സൗജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയായ ആയിഷ ബീബി ചോദിക്കുകയാണ്, സഅൽതു, അവർ പറയുന്നു, മഹദി അവറുകൾ പറയുന്നു, സഅൽതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അന്നാദിഹില്ലായ, ഈ ആയത്തിനെ കുറിച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഏതാണ് ആയത്ത്? വല്ലദീന യുതൂന വല്ലദീന യുമിനൂന മാ അതൗ ഖുലൂബഹും വജിലത്തുൻ. അല്ലാഹുവിനെ പേടിച്ചിട്ട് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ആളുകൾ, ഖൽബ് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയത്തിന്റെ ശേഷം നമ്മൾ ഇപ്പോൾ ഓതിയ സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ ശേഷം വരുന്ന ആയത്തുകളാണ് ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുസ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുതൂന മാ അതൗ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ാണ് ആര് പേടിച്ചുകൊണ്ട് ചോദിക്കുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്താണ് ആയത്തിന്റെ അർത്ഥം? വല്ലദീന യുതൂന മാ അതൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്ന ആളുകൾ, വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ ഞങ്ങൾ എന്ന് ഹൃദയത്തിൽ പേടിച്ചുകൊണ്ട്. കണ്ടോ കണ്ടോ, പടച്ചവനിലേക്ക് മടങ്ങണമല്ലോ. ഞാൻ ഏത് വീട്ടിൽ പോയി കിടന്നാലും, ഞാൻ ഏത് ലോകത്ത് പോയാലും, കേരളത്തിൽ നിന്ന് കർണാടക വന്നാലും, കൊല്ലത്തു നിന്ന് കാസർഗോഡ് വന്നാലും, ഞാൻ എങ്ങനെയൊക്കെ കറങ്ങിയിട്ട് എവിടെ എത്തണം? ഖബറിലെത്തണം. നിങ്ങൾ എവിടെ സഞ്ചരിച്ചാലും കറങ്ങി എവിടെ എത്തണം? ലാസ്റ്റ് ഖബറിലെത്തണം. ബർസഖിയായ ലോകത്തെത്തണം. ഹിസാബിന് വിധേയരാകണം. പരലോകത്തെത്തണം. ഇത് പേടിച്ചുകൊണ്ട് അതാ കരയുന്ന, ഭയവിഹുലരാകുന്ന ആളുകളെ കുറിച്ചാണ് ആയിഷ ബീവി ചോദിക്കുന്നത്. യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? യാ ബിന്ത സിദ്ദീഖ് വിളിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളായ എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ, വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ. ആയിഷ, നീ ചോദിച്ചതുപോലെ അവര് അമലില്ലാത്തവരൊന്നും അല്ല. അങ്ങനെ കരയാനുള്ള കാരണം നീ എന്നോട് ചോദിച്ചല്ലോ. അവര് കള്ളന്മാരാണോ, കള്ളു കുടിക്കുന്നവരാണോ? പിന്നെന്തിനാ അവരിങ്ങനെ ഇത്രയും പേടിക്കുന്നത്? നബിതങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിച്ചതുപോലെയല്ല. ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സ്വതക്ക നൽകുന്നവരാണ്. പക്ഷേ അവർ അല്ലാഹു ഇതൊക്കെ സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. ആ പേടിയാണ് അവർക്ക്. അല്ലാ, ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു, സദക്ക ചെയ്യുന്നു, അമല ചെയ്യുന്നു, അല്ലാ ഇത് നീ സ്വീകരിക്കുമോ? അല്ലാ ഇത് നീ കബൂലാക്കുമോ? അല്ലാ പടച്ചവൻ ഇത് കുറ്റമറ്റതായി നിന്റെ അടുത്ത് അംഗീകരിക്കുമോ? ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള പേടിയാണ് ആയിഷ, എന്നുള്ള പേടിയാണ് ആയിഷ, എന്നുള്ള പേടിയാണ് ആയിഷ. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല പേടിയും തോന്നിയിട്ടുണ്ടോ? വല്ല ബേജാറും തോന്നിയിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? അല്ലാഹു നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലകളെ കുറിച്ചോർത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് പശ്ചാത്തപിച്ച്, റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഭയപ്പെട്ടൊന്ന് കരഞ്ഞ്, അല്ലാ ഇന്നലകളിൽ വന്നുപോയ ദോഷങ്ങൾ നീ പൊറുക്കണം എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അഅ്മാലു സ്വാലിഹാത്തുകളിലേക്ക് കടന്നു ചെല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചുരുക്കാം. ഒരൊറ്റ ഉദാഹരണങ്ങൾ കൂടി. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, നാല് ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ ആളുകളും, എല്ലാ ആളുകളും, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും എഴുന്നേറ്റ് വന്ന്, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒരു സ്വലാത്തിൽ ഉറച്ചൊരു സ്വലാത്ത്, സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹി. തവസ്സലിനാ ബിബിസ്മില്ലാഹി വബിൽഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി وأهل البدر يا الله صلاة الله അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നല്ല ജീവിതവും നല്ല ബറക്കത്തുള്ള മൗത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാല് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്, ആ ദ്വീപിൽ താമസിക്കുന്നവർ മൂന്നാളുകൾ, നാലാമതൊരാളില്ല. എത്ര ആള്? മൂന്നാള്. ആ ദ്വീപിൽ നിന്ന് മടക്കമില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടി മൂന്നിൽ ഒരാൾ തീരുമാനമെടുക്കും. അയാൾക്കുള്ള യാത്രക്കുള്ള അറിയിപ്പ് കിട്ടി, ഞാൻ പോവാണ്, ഇനി ഈ ദ്വീപിലേക്ക് മടങ്ങി വരൂല. അപ്പൊ ഇയാളോട് വളരെ അടുപ്പമുള്ള ഒരു കൂട്ടുകാരനുണ്ട്. മൊത്തം നാലാളാണ്. ഈ പോകുന്ന ആളിനെ കൂടാതെ മൂന്നാള്, പോകുന്ന ആളിനെ കൂടാതെ മൂന്നാള്, മൊത്തം എത്ര ആള്? നാലാള്. അതിലൊരാൾ യാത്രക്ക് പോകുന്നു, മടക്കമില്ലാത്തൊരു യാത്രയാണ്. ബാക്കിയുള്ള മൂന്നാളിനോട് എന്ത് ചെയ്യുന്നു? ഒരു യാത്ര ചോദിക്കാനുള്ള പുറപ്പാടിലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റിമസി സൂക്ഷിച്ച ഇന്റിമേറ്റ് ഫ്രണ്ടായ ഒരാളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അയാളോട് ചോദിക്കുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്, ഞാൻ യാത്ര പോവുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട താൻ സ്നേഹിച്ച ഈ കൂട്ടുകാരൻ പറയുന്നു, അതിനെനിക്കെന്ത് വേണം, നിനക്ക് എവിടെയെങ്കിലും പോകാം, എനിക്കൊന്നും കേൾക്കണ്ട, നീ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, ഞാൻ നിന്നെ ശ്രദ്ധിക്കൂല, നിനക്ക് പോകാം. ആ മനുഷ്യന് വല്ലാത്ത വിഷമമായി. രണ്ടാമത്തൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനോട് വലിയ ബന്ധമില്ല, ചെറിയ ബന്ധമാണ്. അപ്പൊ ഇനി രണ്ടുപേരല്ലേ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ആളിനോട് ചെന്ന് പറയുന്നു, ഞാൻ യാത്ര പോവുകയാണ്. ഉടൻ തന്നെ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ യാത്രയാക്കാൻ വരാം, വാഹനത്തിൽ കയറുന്നത് വരെ, നീ യാത്ര തുടങ്ങുന്നത് വരെ നിന്നോടൊപ്പം ഞാനും വരാം. ഇനി ഒരാള് ബാക്കിയുണ്ട്, അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാളെ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല. പക്ഷെ ഇനി മറ്റൊരാളില്ലല്ലോ, ഒരാളല്ലേ ബാക്കിയുള്ളൂ, എന്തായിരുന്നാലും പോവുകയല്ലേ, ഇനി ഇങ്ങോട്ട് മടങ്ങി വരൂല്ലല്ലോ, അയാളോടും ഒന്ന് പറയാം. അയാളോട് പറയുന്നു, ഞാൻ പോവുകയാണ്, ഞാൻ വേണ്ടതുപോലെ നിന്നെ പരിഗണിച്ചിട്ടില്ല, പക്ഷെ ഇനി വേറെ ആരും ഈ ദ്വീപിലില്ലല്ലോ, ഞാൻ പോവുകയാണ്. അപ്പൊ അയാള് പറയുന്നു, നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാനുമുണ്ട്, ഒരു വിഷമവും വേണ്ട, ഒരു ബേജാറും വേണ്ട, ഒരു വിഷമവും വേണ്ട, ഒരു ബേജാറും വേണ്ട. ഈ സംഭവം പറഞ്ഞു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഒരു ആയത്തോതുകയാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ഒരു ആയത്തോതുകയാണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ وخير عملا. എന്താണ് ആയത്തിന്റെ അർത്ഥം? അൽ മാലു സമ്പത്തും വൽ ബനൂൻ സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയാ അത് ദുനിയാവിന്റെ വസന്തമാണ്, ഇവിടുത്തെ രസമാണ്, ഇവിടുത്തെ വർണ്ണമാണ്, ഇവിടുത്തെ ആഘോഷമാണ്, ഇവിടുത്തെ ഭംഗിയാണ്, ആനന്ദമാണ്. എന്നാലോ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് പരലോകത്തിൽ കൊണ്ടുപോകാനുള്ളത്, വൽ ബാഖിയാത്തു ശേഷിക്കുന്നത്, എന്നെന്നും നിലനിൽക്കുന്നത് സാലിഹാത്ത് സൽക്കർമ്മങ്ങളാണ്, സൽക്കർമ്മങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞ ഉദാഹരണത്തിലുള്ള ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാണ് ചിന്തിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മാനവ സമൂഹത്തെ സമുദ്ധരിക്കുകയാണ്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ കൂട്ടുകാരൻ, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, ചെറിയൊരു ശ്രമം ഒരാൾ നടത്തി, ഞാനത് പരാജയപ്പെടുത്തി, കൈയോടെ പിടിച്ച് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി അയാൾ വീട്ടിൽ ചെന്നാൽ ഉറങ്ങുമെന്നുള്ളതാ ബേജാറ്. ഉറങ്ങരുത്, അങ്ങനെ ആരും ഉറങ്ങിയില്ല, ഉറങ്ങുന്ന ആൾ എനിക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇതുവരെ ആരും ഉറങ്ങിയിട്ടില്ല, ഒരു ചെറിയൊരു ശ്രമം. അത് ഞാൻ വിചാരിച്ചിട്ടിപ്പോ ആളിനിങ്ങനെ ലയിച്ചിട്ട് ഇങ്ങനെ ആ ഇന്റിമേസിയുള്ള കൂട്ടുകാരനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ അത്രയും അടുപ്പമുള്ള കൂട്ടുകാരനെ അങ്ങനെ ചിന്തിച്ചാണോ എന്ന് ഞാൻ ആലോചിച്ചു. എന്തായിരുന്നാലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കൂട്ടുകാരൻ ആരാണ്? അൽമാൽ. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ മടക്കമില്ലാത്ത യാത്ര നടത്തുന്നു, ചെറിയൊരു ദീപാകുന്ന ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവനേറെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൻ പറയുന്നു, നീ എന്നെ നോക്കണ്ട, നീ എന്നെ സ്നേഹിച്ച ആളാണ്, എന്നെ നിനക്ക് കൂട്ടിന് കിട്ടൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഉദാഹരണം പറയുന്നത്. ഒന്നാമത്തെ കൂട്ടുകാരൻ അൽമാൽ, അവന്റെ മുതലാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ വൽ ബനൂൻ, അവന്റെ സന്താനമാണ്. വലിയ ബന്ധമില്ലാത്ത രണ്ടാമത്തെ കൂട്ടുകാരൻ അവനെ യാത്രയാക്കാൻ വരികയാണ്. മക്കൾ ഖബർ വരെയാണ് വരുന്നത്, അതിനപ്പുറത്തോട്ട് അവർക്ക് വരാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടുകാരൻ അതാ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും അതേ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖിർജുകും താറതൻ ഉഖ്റാ. മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് യാത്രയാക്കാനേ അവരെ കൊണ്ട് നിവർത്തിയുള്ളൂ. എന്നാലോ അവൻ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ നടന്ന, ശ്രദ്ധിച്ചെങ്കിൽ അവൻ എപ്പോഴും അവനോട് എപ്പോഴും ഉണ്ടാകേണ്ടിയിരുന്ന കൂട്ടുകാരൻ ഏതാണ്? വൽ ബഖിയാതു സ്വാലിഹാത്ത്, സൽക്കർമ്മമാണ് അതവന്റെ ഖബറിൽ ഉപകരിക്കുന്നതാണ്, പരലോകത്തിൽ ഉപകരിക്കുന്നതാണ്. അതെല്ലാ ലോകത്തേക്കും അവൻ വരാൻ, അവനോടൊപ്പം വരാൻ തയ്യാറെടുപ്പുള്ള കൂട്ടുകാരനാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ഖൈറായ ജീവിതം, ഒരു ബറക്കത്തുള്ള മരണം, നല്ല റാഹത്തായിട്ടൊന്ന് മരിക്കണം. ഇനി അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കാനുള്ളത്. ദുനിയാവ് അങ്ങനെ അങ്ങ് പോകും, ദുനിയാവിന്റെ അവസ്ഥ അതാണ്. പക്ഷെ ആഖിറം അങ്ങനെ തട്ടിപ്പിന് വിടൂല, അവിടെ കൈമടക്കിന് വിടൂല, കൈക്കൂലിക്ക് വിടൂല. അവിടെ ഒരാളിന്റെ പവർ നോക്കി അവിടെ വിടൂല. അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നല്ലൊരു മരണമുണ്ടല്ലോ, അസ്റായിലിനെ നല്ല രൂപത്തിൽ കാണാൻ, ഖബറിൽ നല്ല നിലക്ക് ചെന്ന് കിടക്കാൻ, ആ ഖബർ സ്വർഗീയ ആരാമമാകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഖബറുകളിലാണ്, ആ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്, ആ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഞങ്ങളുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ച് ഖബറുകൾ കടക്കുകയാണ്, ആ ഖബറുകൾ നന്നാക്കണേ അല്ലാഹ്, ആ ഖബറുകൾ പ്രകാശമുള്ളതാക്കണേ അല്ലാഹ്, നോക്കത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ചെറിയൊരു ദുആ ചെയ്യണം, വേണ്ടേ? ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. ഒരാൾ എഴുന്നേക്കരുത്, എഴുന്നേറ്റാൽ പുറകിൽ ഞാൻ വിളിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ വിചാരിച്ച് അത്യാവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് വേഗം വരാം. അല്ലാത്ത ആരും പോകരുത്, പോകില്ല. എന്നാലും ഞാൻ പറഞ്ഞാണ്, അങ്ങനെ ആരും പോകില്ല. നമ്മുടെ സദസ്സിൽ അങ്ങനെ അങ്ങനെ പോകാറില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് ഇൻഷാ അല്ലാഹ് മൂപ്പരാണ് ഇങ്ങനെ വിളിച്ചതും പറഞ്ഞല്ല. ഞാൻ ഇവിടെ വന്ന് ആദ്യം നോക്കുന്ന ബാവാജിയാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ മറ്റേ മൂപ്പര ആർക്കാജി വിളിച്ചു, നിങ്ങളാണോ ബാവാജി? ഏ അല്ല, സാധാരണ ഇത്രയും വിളിച്ച് കാത്തിരിക്കണ മൂപ്പരാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ചോദിച്ചാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ തിരക്കുണ്ടാവും, അതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, നല്ല നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാഹ് മിടിപ്പുകളായി ജീവിക്കുന്ന ഈ ഹാജിയമാർ, അവരെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ നിലക്കുള്ള വിളിച്ച ഉലമാക്കളോടൊക്കെ നല്ല സ്നേഹവും ബന്ധമുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ധാരാളം കാലം പരിശുദ്ധമായ ദീനിന്, സുന്നത്ത് ജമാഅത്തിന് ഖിദ്മ ചെയ്യാനുള്ള നല്ല അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. മക്കളൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊണ്ടുവരും അല്ലേ? പോയോ കൊണ്ടുപോയോ? ആ ഇൻഷാ അല്ലാ. ആ ബക്കറ്റിൽ സഹോദരിമാർ നല്ല പൈസ ഇടണം. ഏഹ്, ഇനിയിപ്പോൾ ഒരു സഹോദരി ചിന്തിക്കുകയാണ്, ഉസ്താദേ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, കുറച്ച് സ്വർണ്ണ ഉള്ളത്, നിങ്ങൾ ബേജാറാ. ഒരു ബേജാറുമില്ല, ഉള്ളത് ഇട്ടോളി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് നിങ്ങളിഷ്ടമാണ്. അപ്പൊ എന്തായിരുന്നാലും ഒന്നും ഇടാതിരിക്കരുത് എന്ന് വിചാരിച്ച് കുറച്ച് കല്ലുവാരി അതിലിടരുത്, പൈസ ഇടണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലേക്കുള്ള കാര്യത്തിനാണ്. ഇവിടെ എവിടെ പണി നടക്കുന്നത്? ബാക്കിലാ. എന്ത് പണിയാ? ആ പള്ളി കുറച്ചുകൂടി ഉഷാറാണ്. നമ്മള് വീടുകളൊക്കെ ഇങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുന്നത്. വർഷം നമ്മൾ ഉഷാറാക്കുന്നുണ്ട് അല്ലേ? ഒരു 6 മാസം കൂടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മെയിൻ്റനൻസ്, ഒരു വർഷം കൂടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ്, അങ്ങനെ ഉഷാറാക്കി നമ്മുടെ വീടൊക്കെ അങ്ങനെയല്ല ബെമ്പിൽ പോകുന്നത്. അള്ളാഹിൻ്റെ പള്ളി ഇങ്ങനെ പായൽ പിടിച്ച് പൊളിഞ്ഞ് ചോർന്ന്, ലൈറ്റുമില്ല, വെളിച്ചമില്ല, സുബ്ഹാനല്ലാഹ്, ഒരു മാന്യമായ ബാത്റൂം പോലും ഇല്ല. അള്ളാഹു അത് രക്ഷിക്കട്ടെ. അതാണ് നല്ലത് വേണ്ടത്. നല്ല ബാത്റൂമാണ് വേണ്ട മനുഷ്യന്മാരെ. പള്ളിയുടെ പോലെ നല്ല പൈസ മുടക്കി ബാത്റൂം ഉണ്ടാക്കണം. ഇവിടെ നല്ല ബാത്റൂം ആയിരിക്കും, കേറിയിട്ടില്ല. എന്താ അറിയോ? ഈ ബാത്റൂം ക്ലീൻ ആണെങ്കിൽ അവിടെ പോയ ആൾക്ക് ശുദ്ധിയോടുകൂടി അള്ളാന്റെ പള്ളിയിൽ കയറാൻ പറ്റും. അവിടെ മൊത്തം നജസ് ആണെങ്കിൽ മനുഷ്യ ആ നജസുമായിട്ട് പള്ളിന്റെ ഉള്ളിലും ഹൗദും കരയിലും എന്ന് കയറുമ്പോ അവിടെ ഒക്കെ പിന്നെ നജസായി പോയല്ലേ. എന്തൊക്കെ മുസീബത്താണ് സുബ്ഹാനല്ലാഹ്. ചിലടത്ത് എഴുതി വെക്കുന്നു, ബാത്റൂമിൽ ചെരുപ്പുണ്ടാകും, നിങ്ങളുടെ ചെരുപ്പുകൾ പുറത്തിടുക, പാദരക്ഷകൾ പുറത്തിടുക. ബാത്റൂമിൽ പോകുന്നവർക്ക് പ്രത്യേകം സ്പെഷ്യൽ ചെരുപ്പ്. 2 കൊല്ലത്തിന് മുമ്പ് കൊണ്ടിട്ട ചെരുപ്പാണ്, ഇന്ന് വരെ ഒന്ന് കഴുകിയിട്ടില്ല. ആ നജസായ ആ രോഗാണുക്കളുള്ള ചെരുപ്പാണ് നമ്മളിടാൻ. എടാ, 1 മാസത്തിൽ 1 തവണയെങ്കിലും അതൊന്ന് ചൂടുവെള്ളത്തിൽ കഴിവോ? ഏതവിടെ നിന്നെല്ലാ മനുഷ്യന്മാര്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മുസാഫിരിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ടൗണുകളിൽ ചിലടത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ വന്നിങ്ങനെ പള്ളിയിൽ എവിടുന്നൊക്കെ വന്ന് ചെളിയൊക്കെ ബാത്റൂമിന്റെ ഉള്ളിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പദ്ധതിയാണ്. സംഭവം കൊള്ളാം. പക്ഷെ ഈ ചെരുപ്പ് സുബ്ഹാനല്ലാഹ് ഉണ്ടായവരെ വെള്ളം കണ്ടിട്ടില്ല. എന്തോ ഒരഴുക്കാണ്, കട്ടക്കിരിക്കുകയാണ് പഠിച്ചവനെ. എന്താ ചെയ്യാ, നിവൃത്തിയില്ലാതെ അതങ്ങിടുക. അപ്പൊ അങ്ങനൊന്നും നിങ്ങൾ ചെയ്തു കളയരുത്. സ്വതന്ത്രമായ ആളുകൾ വളരെ സൂക്ഷിച്ച് അവരവരുടെ ചെരുപ്പുകൾ ഇട്ട് ബാത്റൂമിൽ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ബാത്റൂമിൽ ചെരുപ്പ് കുറെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പ് ഒരാൾക്ക് കണ്ടാലൊന്ന് ഇടാൻ തോന്നണം. അത് കാണുമ്പോ ഛർദി മുട്ടരുത്. അല്ലാഹു നല്ല നല്ല ബുദ്ധി തിരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ പള്ളി വർഷാവർഷം നമ്മളെ വീട് ഇങ്ങനെ ഉഷാറാക്കുന്നവർക്ക് വല്ലപ്പോഴെങ്കിലും നമ്മുടെ പള്ളിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലാഹു വെറുതെ വിടൂല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറയുന്നത് സ്വതക്ക ചെയ്യാന്നാണ്, പിന്നെയാണ് പറയാ സ്വാലിഹീങ്ങളിൽ പെട്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാഹ്. എത്ര പാക്കറ്റ് ചെമ്മീൻ വേണം? കണക്കുണ്ടോ? ഒരു 25 പാക്കറ്റ് സിമെന്റ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി റബ്ബിന്റെ, ഞാൻ സാധാരണ 150 ഒക്കെ ചോദിക്കുന്നു. ഒരു 25 പാക്കറ്റ് സിമെന്റ് ഇൻഷാ അല്ലാഹ്. ഇത് പണിയുന്ന, ഇപ്പൊ നിങ്ങൾ കൊടുക്കണ്ട, പണിയുന്ന സമയത്ത് കൊടുത്താൽ മതി. ഒരാൾ ഇഖ്ലാസോട് ഇത് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും പറയാൻ പറ്റൂല. എല്ലാവർക്കും പറയാനുള്ള വകുപ്പുകളുണ്ടാവും. 10, 15, 20 സിമന്റ് ഒക്കെ പറയാൻ വേണമെങ്കിൽ നടക്കും. പക്ഷെ എല്ലാവർക്കും പറയാൻ കഴിയില്ല. എന്താ കാരണം? അതിന് അല്ലാഹു മനസ്സ് കൊടുക്കണം. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു മനസ്സ് കൊടുക്കുന്ന ഭാഗ്യവാന്മാരായ ചില ആൾക്കെ പറയാൻ പറ്റൂ ഇൻഷാ അല്ലാഹ്. ഒരാളൊരു ഭാഗ്യവാൻ, ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ഒരാളാരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിയുന്നത് ഒരു 10, 15, 20, 25 പാക്കറ്റ് സിമന്റ് ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ കാര്യത്തിന് വേണ്ടി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആളാരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഭാഗ്യവാൻ ഇത്രയും ആളുകളിൽ. അല്ലാഹുവേ, ആരാണെങ്കിലും എല്ലാ നിലക്കുമുള്ള ഉന്നതിയും ഉയർച്ചയും അവർക്ക് നീ നൽകണം റഹ്മാനേ. ആമീൻ പറയും. പടച്ചവനെ, അവരുടെ സമ്പത്ത് നീ വർദ്ധനവ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ലക്ഷങ്ങൾ വേണ്ടിവരുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ലക്ഷ്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഒരു 10 പാക്കറ്റ് സിമന്റ് പറയാൻ പറ്റുന്ന ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് പറഞ്ഞു. ഒരാളെന്ന് കഴിയുമ്പോൾ ഒരു 10 പാക്കറ്റ് പറയാൻ പറ്റുന്ന ആൾ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ വേണ്ട, നിങ്ങളെ സൗകര്യം പോലെ എത്തിച്ചു കൊടുത്താൽ മതിയാവും. ഒരു 10 പാക്കറ്റ് ബിസ്മില്ലാഹിർ റഹ്മാൻ. പേരെന്താ? ഖത്തർ മോണു. അൽഹംദുലില്ലാഹ്. 10 പാക്കറ്റ് കൊല്ലത്തുനിന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നു, നമ്മുടെ മഹല്ലിൽ ഇത്രയും ആളുകൾ ഇരിക്കുന്നു, ഒരാളും പറയുന്നില്ല, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊന്നും അല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊന്നും പറയാൻ വേണ്ടി വർക്കത്തായിട്ട് മുമ്പിൽ തുടങ്ങി തന്നാണ്. എന്റെ വിഷമം മാറ്റാനില്ല, അങ്ങനെ ഞാനൊന്നും വിഷമിക്കൂല, നിങ്ങൾ ബേജാറ് വേണ്ട. ഒരാളും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ബേജാറില്ല, കാരണം അള്ളാഹുവിന്റെ ഖളാ അത് നടക്കും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏയ് ഒന്നുമില്ല, ഒരു ക്ഷീണം വരാൻ അധികം സമയം വേണ്ട. ഒരു ദിവസം 1,00,000 തവണ നമ്മുടെ ഹൃദയം ഇടിക്കുക. ഇവിടുത്തെ പറച്ചില്ല, നിങ്ങൾ ചിരിക്കാനല്ല മനുഷ്യൻ, നമ്മൾ പഠിക്കാനല്ലേ. നിങ്ങൾ മടി കാണിച്ചാൽ എത്ര വലിയ ധിക്കാരമാണ്. കഴിവുള്ളവർ കഴിയുന്ന ആളുകൾ കൊടുക്കണോ, അല്ലാത്തവരെ കുറിച്ചല്ല അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി. നീ കബൂലാക്കണയല്ലോ, റാഹത്ത് നൽകണയല്ലോ പടച്ചവനെ. അവരുടെ കൽബിലുള്ള മുറാദുകൾ, കണ്ണില്ലാതെ കാണുന്ന കൽബിലുള്ള ഉദ്ദേശങ്ങൾ കാണുന്ന ഒരു 10 പേരോട് പറയുന്നരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാള്ളത്? പറഞ്ഞോ പറഞ്ഞോ പേര് ഞാൻ പറയും. 2 പേര് കൂടിയിട്ട് അപ്പൊ 20ആയോ? 5 വെച്ചിട്ടല്ലേ? പേരെന്താ പേര് പറഞ്ഞോ? 5 സൈനുദ്ദീൻ ഖത്തർ. ആ മരണപ്പെട്ട ജ്യേഷ്ഠന് വേണ്ടി റസാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 5 പാക്കറ്റ്. മൂപ്പരല്ലേ ആദ്യം തുടങ്ങി തന്നയാൾ. പടച്ചവനേ റഹ്മാനുർ റഹീമായ അല്ലാഹ്, 2 സഹോദരങ്ങൾ, റസാഖ് സലീം, റസാഖിന്റെ സഹോദരൻ ഖബറിലാണ്. കണ്ടോ മുഅ്മിനീങ്ങളെ, രണ്ടാളല്ലേ പറഞ്ഞ, അത് തന്നെ രണ്ടാളല്ലേ പറഞ്ഞ. ആ സൈനുദ്ദീൻ അത് പറയും, ഇപ്പഴേ കിട്ടിയത്. 2 പേരെ കിട്ടണ്ടേ, നമുക്ക് കിട്ടിയ 2 പേരല്ലേ നമ്മൾ പറയൂ. അപ്പൊ സൈനുദ്ദീനും ഷെരീഫുമാണ് തന്നത്. ആ ഷെരീഫ് റസാഖിന്റെ ഖബറിലേക്ക് നീയത്ത് തന്നു. അങ്ങനെ വരട്ടെ, റൂട്ട് ക്ലിയർ ആക്കി തരി. നിങ്ങൾ എന്നെ ഇതാക്കല്ലേ, അള്ളാഹുർക്ക് തീയട്ടെ. അൽഹംദുലില്ലാ, എന്തായാലും ആ സഹോദരൻ, ആ മൗത്തായ സഹോദരനെ ഓർക്കാനും അനുസ്മരിക്കാനുള്ള ഒരു അവസരമായി. അദ്ദേഹം നല്ലൊരു അമലിന്റെ പേരിലാണ് ഒരു അനുസ്മരണായത്, ഒരു അനുസ്മരണായില്ലേ. അല്ലാഹുവേ റസാഖിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, നീ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ചെയ്തു പോയ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ചെയ്ത സുഹൃതങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം പ്രകാശമായ ഖബറിൽ പ്രതിഫലിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ആ സൈനുദ്ദീൻ എന്ന് പറയുന്ന, ശരീഫ് എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടങ്ങൾ തന്നു കൊടുത്ത് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, സമ്പത്തിൽ ഹലാലായ നിലക്കുള്ള വർദ്ധനവ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ. ആരാ സഹോദരങ്ങളെ, ഒരു 10 പാക്കറ്റ് പറയാൻ നല്ലൊരവസരമാണ്. പരിശുദ്ധമായ റജബിന്റെ 1-ാമത്തെ രാവാണ്, സാധാരണ ഒരു സമയമല്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു കിടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആരാണ് ഒരു 10ഓ 5ഓ പറയാൻ പറ്റുന്ന ഒരു ഭാഗ്യവാനാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പാക്കറ്റിന് 400 രൂപയേ ഉള്ളൂ, നമ്മൾ ബേജാറാണ്. പേര് പറഞ്ഞോ? ആ എത്രയാ? 5ഓ 10ഓ? എത്ര പേരെന്താ? മൂപ്പര് പേര് പറഞ്ഞോളൂ. എത്ര? 5ഓ 10ഓ? 10അല്ലേ? 5 അല്ലേ? അൽഹംദുലില്ലാ. മുഹമ്മദ് ഹാജി. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾ ആമീന് വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ, സഹോദരിമാരെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ അവരൊക്കെ വീട്ടിൽ പോയാൽ കുട്ടികളുണ്ടോ അവിടെ? അല്ല, അത് തന്നെ സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? ആരില്ലേ? പോയില്ല. ആരും ചെറിയ മക്കൾ ചെല്ല, അവർ കൊടുക്കണം താല്പര്യമുള്ള ആളുകളാണ്. പക്ഷെ ആളിനെ കിട്ടാതെ അവർ ബേജാറിലെ ഉള്ളത്. ആരോടൊപ്പം പറയാ? അവർ ബേജാറില്ല. ഞാൻ വിളിച്ചു, ചെറിയ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ വാളണ്ടിയേഴ്സ് ആയിട്ടുണ്ടാവുമല്ലോ, അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്നത്. ചെറിയ മക്കൾ ചെല്ലുമ്പോൾ മറ്റോട് ചെല്ലും. നീ വേണ്ട, നീ തീരെ ചെത്താൻ പറ്റില്ല, മഞ്ഞ വേണ്ട, നീ എഴുതി വേണ്ട, നീ കൂടെ ചെല്ലും. മറ്റേ കറുപ്പ് പുറ ഇരിക്കുന്ന ഒരു കറുപ്പ്, നീ ഇവിടെ ഇവിടെ വേണ്ട, നിങ്ങൾ രണ്ടാൾ ചെല്ലും. നീ ചെന്നാ മതി, പറഞ്ഞു ഒന്നും പറയണ്ടട്ടാ, പഴയ കാലം ഒന്നും ഉണ്ടണ്ട, നീ വെറുതെ പോയാൽ അവർക്ക് തീയട്ടെ. ആ ബാവുച്ച അൽഹംദുലില്ലാ 5 അല്ലേ മൂപ്പര് വരുന്നൻ ഹാജി മുഹമ്മദ് ഹാജി ബാവുച്ച അൽഹംദുലില്ലാ 5 വീതം പറഞ്ഞു 60 ഖുലു തക്ബീർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് محمد رسول الله. بابا بابا പറഞ്ഞോ 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 വീള് വന്ന് പറഞ്ഞോ. ആ അതെ പറഞ്ഞോ. ആ ഇൻഷാ അല്ലാഹ് വേറെ രണ്ട് വാക്കിൽ ദഹറ ഉംറയ്ക്ക് ഉപാനീയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ്. കണ്ടോ രണ്ട് പാക്കറ്റ് സഹോദരന്മാരെ ദഹറ തുടങ്ങി തന്നതാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ അവിടെ ഡ്യൂട്ടി കേട്ടോ, വേഗം വിട്ടോ, ഞാൻ റിലീസാകുമ്പോൾ ഞാൻ പറയാം പോയിക്കോ, ഖുറൂജ് അടിച്ചു ഇപ്പൊ പോയിക്കോ, പൊയ്ക്കോടാ, സ്പീണ്ട് പോ, അവർക്ക് തകട്ട്. അൽഹംദുലില്ലാഹ് ഉംറയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ്. രണ്ട് പാക്കറ്റ് ഒരു സഹോദരി. പടച്ചവനെ നീ ഉംറയ്ക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. എന്ന സഹോദരി കണ്ടോ, മരണപ്പെട്ടു പോയ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സഹോദരി അല്ലാഹുവേ 5 പാക്കറ്റ് പറഞ്ഞുകൊണ്ട് ദുആരക്കാൻ പറയുകയാണ്. ഈ റജബ് 1-ാമത്തെ രാവിലെ അല്ലാഹുവേ നിന്റെ പള്ളി, ആ പള്ളിക്ക് വേണ്ടി 5 പാക്കറ്റ് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ ഭർത്താവ് അത്ര ഭാഗ്യമുള്ള ആളാണ് അല്ലാഹ്. ഈ സമയം തന്നെ ഖബറിൽ നൽകണേ അല്ലാഹ്. സഹായിച്ച സഹോദരങ്ങളെ നീ സഹായിക്കണം അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഒരു 10 പറഞ്ഞാൽ 100 ആവും, 102 ആവും. ഞാൻ ആ 2 മനപ്പൂർവ്വം ബർക്കത്തിന് വേണ്ടി മാറ്റി വെച്ച ബേജാറുണ്ട് കണക്ക് ശരാൻ വേണ്ടിയിട്ട്. അല്ല, ഒരാൾ വേണമല്ലോ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഉസ്താദന്മാരൊക്കെ ഉഷാറാണ് അൽഹംദുലില്ലാഹ്. എത്രയായി? 92 ആയി. 90 കൂട്ടം വെച്ചാൽ 2 കിടക്കിട്ട് കിടന്നോട്ട്, നിങ്ങൾ വിചാരണ്ട. ഒരു 10 പറഞ്ഞാൽ 102 ആവുമല്ലോ ഉസ്താദ്. അതുകൊണ്ട് പറഞ്ഞേ, ഇനി 10 പൊങ്ങുന്നില്ലെങ്കിൽ 8 പറഞ്ഞോളി. ആ ഒരു 8 പറഞ്ഞു, 8 പാക്കറ്റ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. 100 തയ്ക്കാൻ പറ്റിയൊരു ഭാഗ്യവാനാരാ ഇൻഷാ അല്ലാഹ്. നല്ലൊരു തൗഫീഖാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാള് ഒരു 8 പാക്കറ്റ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. കണക്കൊപ്പിക്കാണ്, മനസ്സിലായി. 3, 2, 5 ആക്കാനുള്ള പരിപാടിയാണ്. നല്ല മനുഷ്യനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല ഉസ്താദ്, നമ്മളൊരു 3 തരാം ഇൻഷാ അല്ലാഹ്. പണിയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 3 കൂടെ തരാം. എന്തായാലും 3 ആദ്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തലയേറ്റ് കൊടുക്കട്ടെ. നാസർ അൽഹംദുലില്ലാഹ് 3 പാക്കറ്റ്. നിങ്ങൾ 2 പറഞ്ഞോണ്ട് ഫായിദ ഉണ്ട് കേട്ടോ. മൂപ്പര് 3 കൂടെ ഒപ്പിച്ച് കണക്കൊപ്പിച്ചിട്ടുണ്ട്. 95 ആക്കി. 5 കൂടെ ബാക്കി, ഒരു 5 കൂടെ പറയും. 100 ബാക്കി 5 ഇൻഷാ അല്ലാഹ്. ആരാ ഉള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാസറിന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയും. നാസറിന് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ഒരു 5 പാക്കറ്റും കൂടെ 100 തേക്കാൻ പറ്റിയ ഒരു ഭാഗ്യവാനാരാണ്. പടച്ചവനെ നീ ഖൈർ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടവനുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആരക്കാനാണ് പറഞ്ഞത്. നാസർ 100 തേക്കാൻ 5 പേര് പറഞ്ഞു. ആർകെ ഫയാസ്, നമ്മുടെ ആർകെ ഹാജിയുടെ കുടുംബം. അൽഹംദുലില്ലാഹ്. ആർകെ ഹാജി വടച്ചവനെ അല്ലാഹുവേ ഫയാസ് എന്ന് പറയുന്ന സഹോദരൻ ആർകെ ഫയാസ് അല്ലാഹുവേ 5 പറഞ്ഞു. 100 തകച്ചുകൊണ്ട് അല്ലാഹ് കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. റിപ്പീറ്റ് മാത്രം മതി. 2 എനിക്ക് ഒന്നാമത് ഇച്ചിരി കൊളസ്ട്രോൾ അധികമല്ല. വെള്ളം 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 ഇത് കേട്ടപ്പോൾ തന്നെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി അൽഹംദുലില്ലാ അള്ളാഹു വക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവർക്കത് കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരു ഭാഗ്യമാണല്ലോ. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ വിഷയം. പറയണ്ട, നിങ്ങൾ നാളെ ജുമ അടുത്ത ജുമയ്ക്ക് നിങ്ങൾ പറയാൻ നിൽക്കണ്ട, എന്നാൽ ചോദിക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സക്കീന എന്ന് പറയുന്ന സഹോദരി അൽഹംദുലില്ലാ രണ്ട് ചാക്ക് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ നീ സ്വീകരിക്കണം റഹ്മാനേ, നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പെട്ടെന്ന് ഒരു മൂന്ന് പറയാനുള്ള ഒരു ചെറിയ ആൾ അടൂർ മമ്മസന്റെ ഭാര്യ ഒരു ചാക്ക്, അപ്പൊ അത്ര മൂന്നായി. ഒരു രണ്ട് ഒരാൾ പറഞ്ഞ ചെറിയൊരാൾ ഒരുപാട് പേരെന്താ അല്ലെ മൂന്നായി മൊത്തം ടോട്ടൽ എത്രയായി? 100 കഴിഞ്ഞിട്ടപ്പോ എത്രയായി? 100 കഴിഞ്ഞതിന് ശേഷം എത്രയായി? അതാ മൂന്നായി. അത് രണ്ടും കൂടെ 5ആയി. മൂന്നാ പറഞ്ഞേ? ആ ശരിയാ, മൂന്നാ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കേട്ടുമ്പോൾ ഒന്നും കൂടെ ആക്കി ഞാൻ വേറെ കണക്കൊപ്പിക്കണം. നോക്കാം, നമുക്ക് അള്ളാഹു വർക്കത്തിയിട്ടെ. അൽഹംദുലില്ലാ ഷംസുദ്ദീൻ അപ്പത്ര 106ആയി. ഒരു 4 പാക്കറ്റോടെ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഒരു 4 പാക്കറ്റോടെ പറഞ്ഞാൽ 10 ആവും. കണക്കാവും. ഒരു 4 പാക്കറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് ഒരു 4 പാക്കറ്റ്? ഒരു 4 പാക്കറ്റ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഒരു ചെറിയ ആൾ പറഞ്ഞു 4 പാക്കറ്റ് പറഞ്ഞാൽ 110 ആവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 109 ആയിട്ട് എത്ര? 106 ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. പറയ് ഒരു 4 പാക്കറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറ്റേ കുട്ടികൾ ആ വഴിക്കാൻ കൂട്ടി പോയോ? ഇല്ലല്ലോ. 4 പാക്കറ്റ്. പേര്? ജാബിർ. സഹോദരിമാരെ, ഇഖ്ലാസോടുകൂടി ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പറഞ്ഞു കൊടുത്തുകൂടി ഇൻഷാ അല്ലാഹ്. നല്ലൊരു അവസരമാണ് റജബ് 1-ാം രാവ്, ഇൽമിന്റെ സൗസ് ഇജാബത്തുള്ള സമയം. അൽഹംദുലില്ലാ 4 പാക്കറ്റ് 4 ചാക്ക് പറഞ്ഞു 110. മരുമോൻ ആർക്കേജിയുടെ മരുമോനാണ് ജാബിർ. ജാബിർ അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. വേറെ ഒരു 5 പാക്കറ്റ് പറഞ്ഞു 115. ഖുലൂ തക്ബീർ. മരണപ്പെട്ട ഉപ്പാന് ദ്വാരക്കാൻ വേണ്ടി 5 പാക്കറ്റ് ഒരു സഹോദരി, അതുപോലെ മറ്റൊരു സഹോദരി 2 പാക്കറ്റ്, അത് മരണപ്പെട്ട ഉപ്പാന് ദ്വാരക്കാനാണ്. മൊത്തം 17 പാക്കറ്റായി. ഒരു 3 കൂടെ പറഞ്ഞു. ഒരു 3 കൂടെ പറഞ്ഞു ബിസ്മില്ലാ. ഒരു 3 കൂടെ ഒരു കണക്കാണ് തേക്കാൻ ഇൻഷാ അല്ലാഹ്. ദ്വാരക്കുമ്പോൾ ഒരു മട്ടം വേണം. പറഞ്ഞു മോനെ ദാണ്ടോ പിക്കോ മോനെ പൊയ്ക്കോ. നിന്റെ പേരെന്താ? മോന്റെ പേരെന്താ? നഷാത്ത്. ആ പേരിലുള്ള ഒരു നഷാത്ത് കാണിക്കടാ. പൊയ്ക്കോ അങ്ങോട്ട്. പറഞ്ഞവര് പൊയ്ക്കോ, നീ പൊയ്ക്കോ, അവിടെ നിന്നോ, ബേജാറുണ്ട. സഹോദരിമാരെ, 2 കസേര അവർക്ക് കൊടുത്തോളി, നിങ്ങൾ നിൽക്കുന്ന ബുദ്ധിമുട്ടാണ്. ശരി പൊയ്ക്കോ. മോന്റെ പേരെന്താ? അവന്റെ പേരെന്താ? ചെറിയ മോന്റെ പേരെന്താ? നിങ്ങൾ രണ്ടുപേരും അവിടെ പൊയ്ക്കോ. നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി അവർക്ക് തീയട്ടെ. ആ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുത്. വേഗം പറഞ്ഞു വിടും ഇൻഷാ അല്ലാഹ് സഹോദരിമാരോട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ 17ആയി. എത്ര പറഞ്ഞു? 3 പാക്കറ്റ്. പേര്? മറ്റേ ഷരീഫ് മുമ്പേ പറഞ്ഞു. ആ ഷരീഫിന്റെ ഉമ്മ അല്ലേ? അല്ലാഹുവേ ഭർത്താവിന്റെ പേരിൽ ദുആ ഇറക്കാൻ മുമ്പേ പറഞ്ഞു ഷരീഫിന്റെ മാതാവ് പ്രസവനെ നല്ല സ്വതക്ക ചെയ്യുന്ന കുടുംബമാണ്. നീ ബറക്കത്ത് നൽകണം റഹ്മാനേ, നീ ഖബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മറ്റു 2 മരണപ്പെട്ടവർക്ക് വേണ്ടി ഉപ്പാന്റെ കാര്യം ദ്വാരക്കാൻ, അതുപോലെ ഭർത്താവിന്റെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരക്കാൻ അല്ലാഹുവേ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഈ നിമിഷം തന്നെ ആ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 130 തികച്ചുകൊണ്ട് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഭാഗ്യവാനായ ആൾ 10 പാക്കറ്റ് പറഞ്ഞു ഖുലൂ തക്ബീർ. അല്ലാഹുവേ അല്ലാഹ് ആ ഭാഗ്യവാനായ പിതാവിന് ഈ സമയം തന്നെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ആമീൻ. കുറിച്ച് പറയുന്ന സന്തോഷം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ആ പിതാവിനെ ആ മകൻ മറന്നിട്ടില്ല എന്ന് നീ അറിയിപ്പ് കൊടുക്കണേ അല്ലാ. തന്നെ താനാക്കി മാറ്റിയ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ഉപ്പായ്ക്ക് ഖബറിൽ കിട്ടാനുള്ള സമയമാണല്ലോ എന്ന് ഇഖ്ലാസോടെ ചിന്തിച്ച് 10 പാക്കറ്റ് പള്ളിക്ക് വേണ്ടി പറഞ്ഞ് 130 ആക്കിയ സഹോദരൻ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. قولوا تكبير. ان شاء الله انور برتقنا ഞാൻ പറയാം ഒരു 50 പാക്കറ്റ് അൽഹംദുലില്ലാ. قولوا تكبير അൽഹംദുലില്ലാ. 180 തകച്ചുകൊണ്ട് 50 പാക്കറ്റ് ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട മാതാവ് സുഖമില്ലാതെ കിടക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മാനെ ദ്വാരക്കാൻ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മ എന്ന് പറയുമ്പോ കൽവിന്റെ സന്തോഷം എത്ര വലുതാണ്. കണ്ടോ ഉമ്മാനോടുള്ള സ്നേഹം കാണിച്ചത്. അതാണ് ഈമാൻ, അതാണ് സ്നേഹം. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് ആഫിയത്ത് കിട്ടണമല്ലോ. രോഗം കൊടുക്കുന്ന അല്ലാ, കൊടുക്കുന്ന രോഗം ശിഫയാക്കുന്ന അല്ലാ. പടച്ചവര് നിന്റെ പള്ളിക്ക് വേണ്ടി 50 പാക്കറ്റ് പറഞ്ഞ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മാതാവ് എന്ത് രോഗമാണോ ശിഫയാക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, സമ്പൽ സമൃദ്ധമായ സാഹചര്യം ആ സഹോദരൻ നൽകണേ അല്ലാ, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, എല്ലാ ശാരീരികമായ തളർച്ചകളെ തൊട്ടും സാമ്പത്തികമായ തകർച്ചകളെ തൊട്ടും ആ സഹോദരനെയും ആ കുടുംബത്തെയും നീ കാക്കണേ അല്ലാ. എല്ലാ നിലക്കുമുള്ള ഉന്നതയും ഉയർച്ചയും നൽകണയല്ല. പടച്ചവനെ, മക്കളുടെ പരീക്ഷകൾ വരുകയാണ്. എല്ലാ പരീക്ഷകളിലും എല്ലാ മക്കൾക്കും ഉന്നത വിജയം നൽകണയല്ല. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ 180 ആയി. പിന്നൊരു 4 പാക്കറ്റ് ഒരു സഹോദരൻ അല്ലേ, സഹോദരനല്ലേ പറഞ്ഞേ, അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ. പിന്നൊരു സഹോദരി 5000 രൂപ. 5000 രൂപ എന്ന് പറയുമ്പോ 10 കിട്ടോ, എത്ര പാക്കറ്റിന് എത്ര, ആ അത്ര, അപ്പൊ 12 കൂട്ട കണക്കിന് എളുപ്പത്തിന് നമ്മളൊക്കെ മുടുക്കന്മാരാണല്ലോ കണക്കിട്ടല്ലോ അല്ലേ. അപ്പൊ 12 കൂട്ട എന്നാ കുറക്കണ്ട, ബേജാറുണ്ട്. 12 പാക്കറ്റ് അൽഹംദുലില്ലാ. ഒരു സഹോദരിയും അതുപോലെ 4 പാക്കറ്റ് മറ്റൊരു സഹോദരൻ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ. അപ്പൊ എത്രയായി? 16. എത്രയായി? 196. ശരിയാണോ സാർ? തെറ്റിയാൽ അപ്പം എന്നെ ഇവിടെ തട്ടണതാ. 196. 196 അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 4 കൂടെ പറഞ്ഞാൽ ഡബിൾ സെഞ്ചുറി ഇൻഷാ അല്ലാ. 2 ചാക്ക് മരിച്ച നിയാസ് എന്ന് പറയുന്ന മകൻ, എന്തായാലും മരണപ്പെട്ട നിയാസ് എന്ന് പറയുന്ന ഒരാളിന്റെ പേരില് അല്ലാഹുവേ ഒരു സഹോദരന് ഒരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 പാക്കറ്റ് 198. 2 പാക്കറ്റ് പറഞ്ഞു നഫീസ. പാക്കറ്റ് അല്ലാ 201 ആക്കിക്കൊണ്ട് നഫീസ, മറ്റൊരു സഹോദരി. അല്ലാഹുവേ നഫീസ എന്ന് പറയുന്ന ഒരു സഹോദരി റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. കടം വീട് സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ, പതിരീങ്ങളാൽ തുണ റബ്ബനാ, ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂ സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദിരിങ്ങളാൽ തുണറപ്പനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ് പടച്ചവനെ സഹായിച്ച സഹോദരൻ സഹോദരി പടച്ചവനെ എന്ത് മുറാദാണോ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സിമന്റ് മാത്രമായാലും അത് പറ്റൂല, കെട്ടാൻ പറ്റൂലേ. സിമന്റ് മാത്രം വെച്ച് വിറവ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ മനുഷ്യന്മാര്? നിങ്ങളൊന്ന് എന്നോട് സഹകരിക്കും. പറ്റുമോ? പറ്റൂല, അത് പറ്റൂല. സിമന്റിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിൽക്കുള്ളൂ. ഏഹ്, ഇവിടെ എന്താ പറയാ, ബാക്കിയുള്ള സാധനത്തിനൊക്കെ എന്താ പറയാ, ജെല്ലി അല്ലേ? ജെല്ലി ഉണ്ട്, പൊഴി വേണം, പൊഴി വേണം. സിമന്റ് മതിയെന്ന് പറയട്ടോ, മതി. 200 ആയി, ബാക്കി അധികം വരും. ആ 3 കൂടെ പറഞ്ഞിട്ട് ഇനി ആരും സിമന്റ് വേണ്ട കേട്ടോ, ഇനി വേണ്ട, ആരും പറയരുത്. എത്ര നല്ല മനുഷ്യന്മാരോ ഒരു സാഹസിലൊക്കെ ഇനി ആരും പറയരുത് കേട്ടോ എന്ന് വേണ്ടി. വല്ലാത്ത ആദ്യം നമ്മളെ മൂപ്പര് വരുന്ന മോണിച്ച ഖത്തർ പറഞ്ഞപ്പോ അടച്ചവനെ മൂപ്പര് ചിന്തിച്ചു, അല്ല ഉസ്താദ് മോശാണ്ട, അള്ളാഹുവിനെ താഹൂലാക്കിയില്ലേ. അൽഹംദുലില്ലാ മൂപ്പര് അങ്ങനെ പറഞ്ഞല്ല, ആദ്യത്തെ പറയുന്നതിന്റെ തുടക്ക ബർക്കത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മോണിച്ച. അൽഹംദുലില്ലാ ആദ്യം തന്നെ അൽഹംദുലില്ലാ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഉദ്ഘാടനമായി, ബർക്കത്തുള്ള ഉദ്ഘാടനമായിരുന്നു. അള്ളാഹു ബർക്കത്തും ആഫിയത്തും തരട്ടെ ഇൻഷാ അല്ലാ. 3 അല്ലേ പറഞ്ഞില്ല, എത്ര പറഞ്ഞു? 3 പാക്കറ്റ് അൻസാർ ഖത്തർ നീ ഖബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഊഴിയൊക്കെ എങ്ങനെ ഇവിടെ കിട്ടുക? ലോഡ് മൊത്തം കച്ചവടക്കാരാ. അപ്പൊ പിന്നെ ആരെങ്കിലും പറഞ്ഞൊന്ന് ബർക്കത്ത്. ഇതൊരു തൗഫീഖാണ് മനുഷ്യന്മാര്. എന്താ അര ലോഡ് അല്ലേ? ഒരു ലോഡിനൊക്കെ എത്ര? ഒരു ലോഡിന് എത്ര? ഊഴിന്റെ വില അറിയോ? ഊഴിക്കാർ ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. ആ ഇപ്പൊ അതുണ്ട് ഒരു അര ലോഡ് പുഴി. എന്തുകൊണ്ടാ ഇപ്പറ ഒരു അര ടിപ്പർ പുഴി കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അത് മോശമില്ലാത്ത പറച്ചിലാവും. അര ലോഡ് കൂടി ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ലോഡ് പറയാൻ പറ്റുന്നവരത് പറയാ. ഇതൊരു നിസ്സാരമായിട്ട് കാണല്ലേ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ. ഇത് നിസ്സാരമല്ല, ഇത് അള്ളാഹു നൽകുന്ന ഒരു ഭാഗ്യമാണ്. ഈ അവസരം അള്ളാഹുവിന്റെ പരലോകത്തിലും ജീവിതത്തിലും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാളത് ഒന്ന് ബർക്കത്തായിട്ട് പുഴിയുടെ കാര്യത്തിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ. അര ലോഡ് പുഴി പറയാൻ പറ്റാരാ? ഒരര ലോഡ്. അൽഹംദുലില്ലാ. കണ്ടോ, ആ ഉമ്മാനോട് സ്നേഹമുള്ള മകനല്ലോ. ആദ്യം അതാ സിമന്റ് തുടങ്ങി തന്ന മോണിച്ച എന്ന് പറയുന്ന സഹോദരൻ ഖത്തർ മോണിച്ച അല്ലോ അരലോട് പൂടി പറഞ്ഞു. റബ്ബേ, ഉമ്മാന്റെ പേരിലാണ്, ഉമ്മാന് നിയത്ത് ചെയ്തുകൊണ്ടാണ്, ഉമ്മാന് അഫിയത്തിനാണ്. റബ്ബേ, ആ ഉമ്മ എത്ര ഭാഗ്യമുള്ള ഉമ്മയാണ്, ആ മകൻ എത്ര സ്നേഹമുള്ള മകനാണ്. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ, നീ എല്ലാ നിലക്കുമുള്ള സമ്പൽ സമൃദ്ധിയും നൽകണേ അല്ലാ, ആ ഉമ്മക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആമീൻ അർച്ചു പറയും, ദീർഘായുസ്സ് നൽകണേ അല്ലാ, ഖൈറും ബറക്കത്തും ആ കുടുംബത്തിൽ ചൊരിയണേ അല്ലാ. ഖത്തർ ഇഖ്ബാൽ ഉപ്പാന്റെ പേരിൽ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ ദുആ ഇറക്കാൻ ഖത്തർ ഇഖ്ബാൽ. അൽഹംദുലില്ലാ. അപ്പൊ ഒരു ലോഡ് പൂഴിയായി. ഒരു ലോഡ് സിദ്ദീഖ് പറഞ്ഞ ആള് തന്നെ 10 പാക്കറ്റ് സിമന്റ് പറഞ്ഞ ഇഖ്ബാലല്ലേ പേര്, നേരത്തെ പറഞ്ഞ സിദ്ദീഖ് എന്ന് പറയുന്ന ആള്. അൽഹംദുലില്ലാ. മരണപ്പെട്ടു പോയ വാപ്പാന്റെ പേരിൽ നിയത്ത് ചെയ്തുകൊണ്ട് ഒരു ലോഡ് പൂഴി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാ. ഇനി പൂഴി തരലിട്ടോ, ദേവയതിനെ പൂഴി തരരുത്. പൂഴിമാണ്ട, പൂഴി മതി. ഇനി വന്ന ജെല്ലി തരരുത്, തരരുത്. ആവശ്യത്തിനായി ജെല്ലി വേണം. ജെല്ലി എത്ര വേണ്ട? ഇൻഷാ അല്ലാഹ് വാപ്പയ്ക്ക് വേണ്ടി ദുആ ഇറക്കണം. ആമീൻ പറഞ്ഞോളൂ, ആമീൻ പറഞ്ഞോളൂ. അല്ലാഹ് പത്ത് പാക്കറ്റ് തന്ന സഹോദരൻ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു ലോഡ് പൊടി പറഞ്ഞു. അല്ലാ, നിന്റെ പള്ളിക്കാണ് റബ്ബേ, പരിശുദ്ധമായ ദിവസമാണല്ലോ അല്ലാ, പരിശുദ്ധമായ രാവാണല്ലോ അല്ലാ, റജബ് ഒന്നാം രാവിലെ റബ്ബേ നീ കൊടുത്ത സമ്പത്തിൽ നിന്ന് റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി പറഞ്ഞതാണ്. ആ ഉമ്മാന്റെ ഖബറിൽ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ, നിമിഷം തന്നെ എത്തിക്കണയല്ല, ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കണയല്ല, ഖബർ വിശാലമാക്കണയല്ല, സ്വർഗീയ ആരാമമാക്കണയല്ല, സ്വർഗ പൂങ്കാവനമാക്കണയല്ല, റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ സന്തോഷം നൽകണയല്ല. ആ മാതാവുമൊത്തി കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്ത് സമ്മേളിക്കാനുള്ള സൗഭാഗ്യം നൽകണയല്ല. ബിഹഖി മുസ്തഫ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരലോട് ജെല്ലി ജെല്ലി അരലോട്, ഒരു ലോഡ് ഉണ്ട്, അരലോട് മതി. അര പിന്നെ പറയുന്നു, ഒന്ന് പറയുന്ന ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസാലല്ല, ഇത് നിസാലല്ല. അള്ളാഹുവിന്റെ പള്ളിക്ക് പരിശുദ്ധമായ സദസ്സിൽ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പെയ്തിറങ്ങുന്ന ഈ പുണ്യമായ രാവിൽ അള്ളാഹു നമ്മൾ നോക്കാണ്. പടച്ചവൻ തന്നതിൽ നിന്ന് നമുക്കൊരലോട് ജെല്ലി ഇൻഷാ അല്ലാഹ് ഈ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന അവസരം ആരാളുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരലോട് ജെല്ലി പറയാൻ പറ്റിയ ആരാളുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്ലാസോടെ പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരലോട് അരലോട് ജെല്ലിക്ക് വലിയ പൈസയാവോ? വലിയ പൈസയാവോ? അറിയില്ല. ആ അത്രേ ഉള്ളൂ അല്ലേ? ആ 5 റുപ്യ ആവുള്ളൂ. ഞാൻ കരുതി വലിയ ലോഡുണ്ടല്ലോ, മറ്റേ ടോറസ്, അതല്ലല്ലോ. 5000 6000 റുപ്യ ഇൻഷാ അല്ലാഹ് ഒരാള് അരലോട് ഇൻഷാ അല്ലാഹ് ജെല്ലി പറയാം. വേജാറാണ്ട, ഒരു നാലിൽ ഒരു ലോഡിന്റെ 4-ൽ 1 ജെല്ലി പറയാം. ഒരു 3000 റുപ്യ ഉള്ളൂ. ഒരു 1/4 ലോഡ് ജെല്ലി ഇൻഷാ അല്ലാഹ്. പള്ളിയുടെ കാര്യമല്ലേ, പറയാൻ പറ്റുന്നവർ പറഞ്ഞോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാളൊന്ന് തുടങ്ങാനാരാ? ജെല്ലി ഒന്ന് തുടങ്ങാൻ പറ്റിയ ആരാളെ? മോണും എല്ലാം കൂടെ തുടങ്ങാൻ നിൽക്കണ്ട. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, രണ്ടെണ്ണം നല്ല വർക്കത്തായിട്ട് തുടങ്ങി തന്നു. ഒരാൾ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 1/4 ലോഡ്, ഒരു 4-ൽ 1 ഇൻഷാ അല്ലാഹ് ജെല്ലി പറയാൻ പറ്റുന്ന ഒരാളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാള? സഹോദരിമാരുടെ ഭാഗത്ത് ആരാളുള്ളത്? ഒരാളെന്ന് പറഞ്ഞേ, ജെല്ലി പറഞ്ഞ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഒരാള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരായിരുന്നു? അല്ലാഹു ഖബൂലാക്കട്ടെ. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും പതിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരലോട് ജെല്ലി അൽഹംദുലില്ലാ ഖൂലു തഫവാസ്. എന്താ പേര് പറഞ്ഞേ? ഫവാസ് കല്ലൂട ഫവാസ്. എവിടെന്നാ? സൗദിയിൽ നിന്ന്. അല്ലാഹുവേ, ഫവാസ് എന്ന് പറയുന്ന സഹോദരൻ അരലോട് ജെല്ലി പറഞ്ഞു. അല്ലാഹ് ഉറച്ചൊന്ന് ആമീൻ പറയേ സഹോദരങ്ങള്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, ആമീൻ പറയേ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രവാസത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി അരലോട് ജെല്ലി പറഞ്ഞ ഫവാസ് അല്ലാഹുവേ അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ കൽബിലുള്ള ആവശ്യങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാഹ്. പടച്ചവനെ, താങ്ങാൻ പറ്റാത്ത രോഗം കൊടുക്ക തളർത്തുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കുടുംബത്തിലെ പ്രയാസമാകുന്ന ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ. പടച്ചവരെ, ഇതിന്റെ പകരത്തിൽ ലക്ഷ്യങ്ങൾ പകരമാക്കണയല്ല, ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണയല്ല. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരരലോടും കൂടെ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് ഒരു ഭാഗ്യമുള്ള ആൾ? ഒരരയോ അതിന്റെ പകുതിയോ? ഇൻഷാ അല്ലാഹ് ആരാണ്? 4-ൽ 1 ആരെയോ ഇൻഷാ അല്ലാഹ്. ആരാണുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ലോഡ് തയ്ച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. ബാക്കി പിന്നെ പണിക്കൂലേ ഉള്ളൂ, അത് ഇൻഷാ അല്ലാഹ് ആയിക്കോളും. KH Ashraf. ും ആഫിയത്തിന് അല്ലേ ഇൻഷാ അല്ലാഹ്. നല്ല വളരെ ശ്രദ്ധിച്ച് മുൻസഫിൽ തന്നെ മുൻസഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളൊക്കെ വെച്ചാ മുൻസഫ് ആലിന്റെ സാസില് 4 വസേരം അവിടെ ഉണ്ടാവും. മുൻസഫിലും അങ്ങനെയാണ്. ഇവിടെ നല്ല പൊതുവെ അങ്ങനെയാണ്. മുമ്പിലൊക്കെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടാവും. ഗാനമേള, ഫാൻസി ഡ്രസ്, മോണാക്ട്, മിമിക്രി, മാജിക്, പിന്നെ അങ്ങനെയൊക്കെയുള്ളതിന് ബാക്കിൽ അങ്ങനെ സീറ്റ് കിട്ടിയാലായി. ബാക്കിൽ സീറ്റ് കിട്ടിയാലായി. ഫ്രണ്ടിന് നോക്കിയേ വേണ്ട. അഥവാ വന്നാൽ ഉടുപ്പിന്റെ ബട്ടനൊക്കെ പൊട്ടിയിട്ട് ഒരു സീറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ശ്വാസം മുട്ടിയിരിക്കും കിട്ടുക. ഈ പറയപ്പെട്ട ഹറാമിന്റെ സോസിൽ ബർക്കത്താക്കപ്പെട്ട ഇൽമിന്റെ സോസിലോ ഫ്രണ്ടിൽ അല്ല. അപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തല്ല, ചിലപ്പോൾ ഈ സൗണ്ടിന്റെ ഇതൊക്കെ കൊണ്ട് കുറച്ച് മാറിയിരിക്കുന്നതായിരിക്കും. എന്നാൽ ഇരുന്നവർ അൽഹംദുലില്ലാ മുൻപന്തിയിൽ വന്ന് ഇരിക്കുകയും വളരെ ശ്രദ്ധിച്ച് വയത് കേട്ട പലരിലും ഒരാളാണ്. നമ്മുടെ പേരെന്താ പറഞ്ഞത്? അഷ്റഫ്. അൽഹംദുലില്ലാ. KH അഷ്റഫ് സഹോദരിക്കും മാതാവിനും ശാരീരികമായ അസ്വസ്ഥതകൾ മാറി നല്ല ആഫിയത്ത് കിട്ടാൻ വേണ്ടി പ്രത്യേകമായി ദുആരക്കാൻ അരലോട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഒരു ലോഡ് ജെല്ലിയായിട്ടുണ്ട്. പടച്ചവനെ നീ ആഫിയത്ത് നൽകണേ അല്ലാ. പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദിരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈറു നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനേ പ്രിയപ്പെട്ട മാതാവിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസമാണോ മാറ്റി കൊടുക്കണേ അല്ലാഹ്, എന്ത് രോഗമാണോ ശിഫയാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, പ്രതാപം നൽകണേ അല്ലാഹ്, പ്രൗഢി നൽകണേ അല്ലാഹ്. ഹലാലായ മാർഗത്തിലൂടെ ലക്ഷങ്ങൾ ഇതിന്റെ പകരത്തിൽ നൽകണേ അല്ലാ. ആ സഹോദരി പടച്ചവനെ ആ സഹോദരിക്കും ഖൈർ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരും. എല്ലാവരും പുരുഷന്മാർ മാത്രം. തീരെ നിൽക്കാൻ പറ്റാത്ത ഊരവേദനയൊക്കെയുള്ള പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവര് അല്ലാത്ത പ്രയാസം ഇല്ലാത്തവരൊന്നും മുമ്പോട്ട് വരും. ഇൻഷാ അല്ലാ ചെറിയൊരു ദ്വാരക്ക് എല്ലാവരും വരും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഈ ഓഫർ പറഞ്ഞ ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് പണി നടന്നുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരമാവധി വേഗത്തിൽ അള്ളാഹുവിന്റെ പള്ളിയുടെ പണിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ എത്തിച്ചു നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആയ്ക്ക് മുമ്പ് ഉസ്താദേ വലിയ വലിയ സംഭാവനകൾ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ചെറിയ ചെറിയ ചില്ലറൊക്കെ ആയിരുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളും കൂടെ ഒക്കെ പറയുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവല്ലോ. 1000 രൂപ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് അത് വല്ല പണിക്കൂലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെലവിനോ ഇൻഷാ അല്ലാഹ് അത് എടുക്കാം. ആരാ പറഞ്ഞേ? മുടിപ്പൂ. മരണപ്പെട്ടു പോയ ഉപ്പാന് വേണ്ടി ആയിരക്കാൻ മുടിപ്പൂ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒന്ന് തുടങ്ങി തന്നു. അൽഹംദുലില്ലാ 1000. രണ്ടാമതാരാ? അല്ലാഹുവേ മരണപ്പെട്ട പിതാവിന്റെ ഖബറിൽ നീ വിശാല നൽകണേ അല്ലാഹ്. ഹനീഫ് എന്ന് പറയുന്ന സഹോദരൻ രണ്ടാമത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മൂന്നാമത് ഒരു 1000 രൂപ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ സൗകര്യം പോലെ കൊടുത്താൽ ബേജാറ് വേണ്ട ഇൻഷാ അല്ലാഹ്. എങ്കിലും ഇതിന് ഈ ഒരു ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നല്ലൊരു രാവ് റജബിന്റെ തുടക്കം. അൽഹംദുലില്ലാ. മൂന്നാമതാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാങ്ങിക്കോളൂ. പേരെന്താ? മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വിവരക്കാൻ വേണ്ടി ഹനീഫ് എന്ന് പറയുന്ന സഹോദരി ഇപ്പൊ തന്നെ 1000 രൂപ തന്നിട്ടുണ്ട്. തരാൻ പറ്റുന്ന ഇപ്പൊ തരുക, അല്ലാത്തൊരു ബേജാറാണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൗകര്യം പോലെ കൊടുത്ത് തന്നാൽ മതി. മൂന്നാളായി ഇൻഷാ അല്ലാഹ്. ഒരു 2 ആളും കൂടെ പറയുന്ന 1000 ഇൻഷാ അല്ലാഹ്. ഒരുമിച്ച് ദ്വാരക്ക് 2 പേരും കൂടെ 1000 പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് 2 ആൾ കൂടെ ദ്വാരക്കാൻ പോയി ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇൻഷാ അള്ളാ തീർന്നു ഇത് വരക്കാൻ പോവാ പരിപാടി കംപ്ലീറ്റ് ആയി ഇൻഷാ അള്ളാ തീർന്നു നമ്മൾ ഇനിയിപ്പോൾ ആ കസേരൊക്കെ വർക്കി ചെറിയ പ്രാർത്ഥന കഴിഞ്ഞാൽ കഴിഞ്ഞു ഇൻഷാ അള്ളാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആ ആരാ ഉള്ളത് ഏ ഇൻഷാ അള്ളാ നല്ല റാഹത്തായിട്ടിരുന്നു നമ്മുടെ നാലാമത് പറഞ്ഞോ പേര് സംഷീറ എൻ്റെ പേരെന്താ ഇതാണ്ട് ഇവിടെ സംഷീർ 1000 രൂപ അൽഹംദുലില്ലാ നാലാമത് അഞ്ചാമത് ആരാ ഇൻഷാ അള്ളാ അഞ്ചാമത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഞ്ചാമത് ആരാ ദുആയിലേക്ക് കടക്കാൻ പോയി ഇൻഷാ അള്ളാ അഞ്ചാമത് ആരാ ഒരാളും കൂടെ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാളും കൂടെ 1000 പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരാളുള്ളത് ആ ഒരാളും കൂടെ നാലാളായി 1000 കൂടെ പറയാം ദുആയിക്ക് മുമ്പ് ഇൻഷാ അള്ളാ എല്ലാ ആളുകളും ഖിലാസ് ഉടമി അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു റാഹത്ത് നൽകുമാറാകട്ടെ ആരാളുള്ളത് ഇൻഷാ അള്ളാ ഒരാളുടെ പറയാം ആ ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലെ ബദരിങ്ങളെ ബർക്കത്തിനാൽ സുഖം നൽകണം യാ റബ്ബനാ ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളോടതിൽ നൽകും കരങ്ങൾ വലതതിൽ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുടിക്കൊത്ത പാലം സിറാത്തിലെ ഇടിമിന്നലെറിയും നിലയിലെ കടക്കുന്ന ജനങ്ങളിലാകുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹത്തിനാൽ വലഞ്ഞിടും ജനം തൊണ്ട വറ്റി വരണ്ടിടും തിരു കൗസർ നേരം നൽകിടാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരിങ്ങളെ ബർക്കത്തിനാൽ നമ്മെ കാക്കണം യാ റബ്ബനാ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദിരിങ്ങളാ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ചെറിയൊരു ദുആയിലേക്ക് കടക്കാൻ പോകുന്ന എല്ലാ ആളുകളും ഹബീബായ അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അൽഹംദുലില്ലാഹ് വലിയ സംഭാവനകൾ നമുക്ക് സഹായവും കടവുമായിട്ടൊക്കെ നമ്മുടെ അർക്ക ഹാജി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാ 10-15 ലക്ഷം രൂപ നമുക്കിതിൻ്റെ ചിലവുമായി ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാ അവരെയും ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു റഹ്മത്ത് നൽകുമാറാകട്ടെ. ഉലമാക്കളൊക്കെ വളരെ സ്നേഹിക്കുന്ന അർക്ക ഹാജി അൽഹംദുലില്ലാ ആര് വന്നാലും അവർക്ക് വിശ്രമവും ഭക്ഷണവും ഒക്കെ നൽകി വളരെ സ്നേഹമുള്ള ആലിമീങ്ങളോടൊക്കെ വലിയ ബന്ധമുള്ള അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരനും കുടുംബത്തിനും ഈ ബർക്കത്ത് നൽകണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. എല്ലാ ആളുകളും ഒരു സലാത്ത് ചൊല്ലി നല്ല ഉഷാറിലൊരു സലാത്തിൽ ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ सल्लल्लाहु ला इलाहा इल्लल्लाह तेरे सदक़े में आका सारे जहां को दीन मिला बेदीनों ने कलमा पढ़ा ला इलाहा इल्लल्लाह अल्लाह हस्बी रब्बी जल्लल्लाह मा फी क़ल्बी ग़ैरुल्लाह नूर मुहम्मद सल्लल्लाहु ला इलाहा इल्लल्लाह सिमसन भी वो जहल गया आका से उसने ये कहा गर को नबी बतला वजरा मेरी मुट्ठी में है क्या सिमसन भी वो जहल गया आका से उसने ये कहा गर को नबी बतला वजरा मेरी मुट्ठी में है क्या आका का फरमान हुआ और फसले सुबहान हुआ मुट्ठी से पत्थर बोला ला इलाहा इल्लल्लाह अल्लाह हस्बी रब्बी जल्लल्लाह मा फी क़ल्बी ग़ैरुल्लाह नूर मुहम्मद सल्लल्लाहु ला इलाहा इल्लल्लाह Allah 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 Ya Sayyidi Irham lana Ya Sayyidi Irham lana Ya Sayyidi حملنا يا سيدي ارحم لنا يا سيدي ارحم لنا يا سيدي ارحم لنا الله 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 Allah 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 Innil dinaga di husabaga yawman ilaga arlil haraga Innil dinaga di husabaga yawman أهل حراغا بلغ سلامي رغبة بلغ سلامي رغبة في النبي المحترم الله الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحم يا الله كرني الله برشوني نادنا يا الله نقول برنجد مكتوني سيجريكم برحمانه نقبلك يا الله ഒരു പ്രസന്നമായി തള്ളിക്കളയല്ലേ അല്ലാഹ് അല്ലാഹുവേ പരിശുദ്ധമായ റജബുൽ മുഹറമിൽ റഹ്മാനായ അല്ലാഹ് നിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടുന്നു പുറത്തു തരണം റഹ്മാനേ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ് ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളിനെ പോലും അല്ലാഹുവേ നീ പരാജയപ്പെട്ടവരിൽ പെടുത്തല്ലേ അല്ലാഹ്. ധാരാളം മുഅ്മിനീങ്ങൾ സഹായിച്ചവരാണ്, സഹകരിച്ചവരാണ്, ഓഫർ പറഞ്ഞവരാണ്, റെഡി ക്യാഷ് തന്നവരാണ്. എല്ലാ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനേ, ഖൈറു നൽകണം റഹ്മാനേ, സിഹത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്ത പലരുമുണ്ട്, മക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിലാക്കണം റഹ്മാനേ. അല്ലാഹുവേ രണ്ട് വിദ്യാഭ്യാസത്തിനുള്ള നല്ല ഓർമ്മശക്തിയും ബുദ്ധികൂർമ്മതയും മക്കൾക്ക് നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്തിലും ഗുണപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തണേ അല്ലാഹ്. ജോലികളിൽ ആവശ്യമുള്ളവർക്ക് ജോലി നൽകണേ അല്ലാഹ്. സ്ഥാനക്കറ്റ് പടച്ചവനെ, ജോലിയിൽ മാറ്റം ആവശ്യമുള്ളവർക്ക് നീ മാറ്റം നൽകണേ അല്ലാഹ്. ഖൈറായ ശമ്പളം നൽകണേ അല്ലാഹ്. പ്രവാസികളാണ് ഭൂരിഭാഗം ആളുകളും. അല്ലാഹുവേ പ്രവാസ ലോകത്തിലുള്ള പ്രയാസങ്ങൾ ഏറിയേറി വരികയാണ്, കൂടിക്കൂടി വരികയാണ്, ജാസ്തിയുള്ള കാലമാണ്. പടച്ചവനെ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനേ. ബിസിനസ്സുകളൊക്കെ വല്ലാത്ത തകരുന്ന അവസ്ഥയിലാണ്. ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് കയറി വരികയാണ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്ത് ആസന്നമായ പ്രതിസന്ധി, പൗരത്വ നിയമമടക്കം ഇപ്പോൾ രാജ്യത്തിൻ്റെ ഡൽഹി അടക്കമുള്ള തലങ്ങളിലുള്ള പ്രതിഷേധങ്ങളും അല്ലാഹുവേ ആസൂത്രിതമായ കലാപങ്ങളും എല്ലാത്തിൽ നിന്നും നീ സമാധാന അന്തരീക്ഷത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട് എന്നും ആ പഴയ സംസ്കാരവും സംസ്കൃതിയും പാരമ്പര്യവും ഉറപ്പിച്ചു നിർത്തുന്ന ഒരവസ്ഥയാക്കി സമാധാനമുള്ള മണ്ണാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഭരണാധികാരികൾക്ക് നല്ല ചിന്ത നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا ارحمهما كما ربونا صغارا. رب زدنا علما نافعا آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് വലിയ ഒരു കാര്യപ്പെട്ട ഒരു പരിപാടി ജാമിയ മുഈനിയ, അതായത് മഹാനായ ഒരാളും പോലെ കേൾക്കണേ, മഹാനായ ഖാജാ തങ്ങളുടെ ചാരത്തുള്ള പ്രിയപ്പെട്ട ഈ വിനീതന്റെ സുഹൃത്തുക്കളെല്ലാം കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് അത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പരിപാടി പൊന്നാനിയിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യത്തിലേക്ക് ഞങ്ങളാകുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരുടെ ഇതേപോലെയുള്ള സഹായങ്ങളൊക്കെ സ്വീകരിക്കലല്ലാതെ വരുമാനമൊന്നുമില്ല. ആ ഒരു പരിപാടി ഖാജാ തങ്ങളുടെ ചാരത്ത് നടക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിൽ മുഈനി എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ള വലിയ ഒരു കാൽവെപ്പ് കൂടിയാണ് ഈ നടക്കുന്ന പരിപാടി. അപ്പൊ ഈ നടക്കുന്ന പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ 1000 ഉള്ളവരായിരം തരണം. 500 രൂപ ഉള്ളതെന്ന് സാരല്ലത്, ഇൻഷാ അല്ലാഹ് വലിയ സ്വഭാവമുള്ളതാണ്. ഖാജാ തങ്ങളുടെ മജ്‌ലിസിൽ അതിന് പ്രത്യേകം ദുആ ഉണ്ടാവും. എല്ലാ മാസത്തിലും കഴിയുന്ന ആഴ്ചകളിലൊക്കെ അവിടെ പ്രത്യേകം ദുആ ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 500 രൂപ ഉള്ളവരവർ തരണം. അതല്ല, 100 രൂപയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു കസേര എൻ്റെ കയ്യിലേക്ക് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങളൊക്കെ നിയത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടുവരണം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വരി വരി എല്ലാവരും വരി. നീ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് ബേജാറാവണ്ട. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് വന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് മുസാഫത്ത് ചെയ്ത് നിങ്ങൾ തമ്മിലൊന്ന് മുസാഫഹത്ത് നല്ലതാണ്. എല്ലാ ആളുകളും വരും. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഹാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മഹത്തായ ഈ പരിപാടിയിലേക്ക് സഹായിക്കുന്നവർ പടച്ചവനെ ആ വലിയൊരു സംരംഭത്തിലേക്ക് ഹാജാ തങ്ങളുടെ നളറും അവിടുത്തെ തിരുനോട്ടവും ഉള്ളൊരു പരിപാടിയായി അത് സ്വീകരിക്കുന്നതിലേക്ക് റഹ്മാനെ നീ ഖബൂലാക്കണം. അല്ലാഹ് പടച്ചവനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം. അല്ലാഹ് എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. അൽഹംദുലില്ലാ ഒരുപാട് നേരം നമുക്ക് വേണ്ടി നല്ല സാരവത്തായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ പള്ളിയുടെ പുരോഗമനക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത ഉന്നതരായ ഉസ്താദവറുകൾക്ക് എല്ലാവിധ ആശംസകളും നന്ദികളും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരുമിച്ചുകൂടി സർവ്വ മോമിനീയങ്ങൾക്കും 1000 നന്ദി രേഖപ്പെടുത്തി. നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 മണിക്ക് തന്നെ ബുർദ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. താഹാത്തങ്ങളും സംഘവും ചേർന്നുകൊണ്ടുള്ള അതിമഹത്തായ നല്ല ഒരു ബുർദ മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ വളരെ നേരത്തെ വന്ന് പരിസരവാസികളെയും മറ്റുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി വന്ന് പരിപാടി വളരെ വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.